أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العلي العظيم. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي. الشفاعة هب لنا في القيامة مشفقا، وأهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, നാം ഒരുമിച്ച് കൂടിയ സഭ ഇൽമിൻ്റെയും മൗലിദിൻ്റെയും സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും എല്ലാം അടങ്ങുന്ന ഒരു മഹത്തായ സഭയാണ്. നമ്മുടെ സംഘ കുടുംബത്തിൻ്റെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സെൻ്റർ തുടങ്ങി എല്ലാ ഘടകങ്ങളുടെയും ഉത്തരവാദപ്പെട്ട ആളുകളെല്ലാം ഉള്ള സഭയാണ്. സഭയുടെ കുറവും പോരായ്മയും നേട്ടവും ഒക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അള്ളാഹു തആല നമുക്ക് ഖൈറായത് പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളത് സുഖം, സന്തോഷം, ഐശ്വര്യം, ക്ഷേമം, ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലേ? ദുഃഖം, വിഷമം, രോഗം, പ്രയാസം നമുക്കാർക്കെങ്കിലും വേണോ? വേണോ? എല്ലാവർക്കും വേണ്ടത് ഏതാണ്? സുഖം അല്ലേ, സന്തോഷം, ആരോഗ്യം അല്ലേ. ആരെങ്കിലും ദുആ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പടച്ചവനെ ഒരു നല്ല രോഗം എനിക്ക് തരണേന്ന് ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? ഏ, പടച്ചവനെ ഒരു വലിയ അപകടത്തിൽ എന്നെ കൊടുക്കണേന്ന് ആരെങ്കിലും ദുആക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഒരപകടം, ഒരു വിഷമം, ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, ഇതൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം അല്ലേ? അള്ളാഹു ഖൈറ് തരട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെയല്ലേ? സുഖം, സന്തോഷം, ആരോഗ്യം, റാഹത്ത്, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹം അല്ലേ? ശരി, നമ്മുടെ ആ ആഗ്രഹത്തിൻ്റെ കൂടെയാണോ അള്ളാഹു തആല നിൽക്കുന്നത്, അല്ല അള്ളാഹു തആല പ്രതിപക്ഷത്താണോ? എങ്ങനെയാണ്? നമ്മൾ വിചാരിച്ചത് നടക്കുമോ? നടക്കൂല. വിചാരിച്ചത് ആര് വിചാരിച്ചതേ നടക്കുള്ളൂ? അള്ളാഹു വിചാരിച്ചതേ നടക്കുള്ളൂ അല്ലേ? അപ്പം നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഒപ്പമാണോ അള്ളാഹു ഉള്ളത്, അല്ല പ്രതിപക്ഷത്താണോ? എങ്ങനെയാണ്? എങ്ങനെയാണ്? നമ്മുടെ ആഗ്രഹത്തിൻ്റെ കൂടെയാണോ അള്ളാഹു ഉള്ളത്, അല്ല നമ്മുടെ എതിരിലാണോ? ഏ, എതിരിലാണ്. ഏ, പിന്നെ ഇത്ര ആലോചിക്കാൻ എന്താ?
നിങ്ങൾക്ക് വയസ്സെത്ര? 40 വയസ്സിനിടക്ക് നിങ്ങൾക്ക് കിട്ടിയത് അധികം രോഗമാണോ ആരോഗ്യമാണോ? പിന്നെന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചത് പറയാൻ. നിങ്ങളൊക്കെ വയസ്സിനിടക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയത് ആരോഗ്യമാണോ രോഗമാണോ? കാഴ്ചയാണോ ഇരുട്ടാണോ? കേൾവിയാണോ കേൾവി ഇല്ലാതിരിക്കലാണോ? ബുദ്ധിയാണോ ഭ്രാന്താണോ? വെള്ളം കിട്ടിയോ കിട്ടിയില്ലേ? ഭക്ഷണം കിട്ടിയോ കിട്ടിയില്ലേ? അപ്പൊ അള്ളാഹു ആരെ പക്ഷത്താണ്? പിന്നെന്ത് ഇങ്ങനെ ആലോചിച്ചുണ്ട്? അപ്പൊ നമ്മുടെ ആഗ്രഹത്തിന്റെ പക്ഷത്ത് തന്നെയാണ് ആരുള്ളത്? അള്ളാഹു തആല ഉള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സിനനുസരിച്ച് പരിശോധിച്ചാൽ വായു കിട്ടിയതും കിട്ടാത്തതും, വെള്ളം കിട്ടിയതും കിട്ടാത്തതും, ഭക്ഷണം കിട്ടിയതും കിട്ടാത്തതും, രോഗം ഉള്ളതും ഇല്ലാത്തതും അല്ലേ, ക്ഷേമം ഉള്ളതും ഇല്ലാത്തതും. ഓർത്തു നോക്കൂ, നിങ്ങൾ ഏതാണ് കൂടുതലുള്ളത്? എല്ലാം നമുക്ക് സന്തോഷമാണ് കൂടുതലുള്ളത് അല്ലേ? എങ്കിൽ അള്ളാഹു നമ്മുടെ പക്ഷത്താണ്. അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. രണ്ട്, ഒന്ന്, ഏറ്റവും വലിയ അധ്യാപകൻ നമ്മുടെ ജീവിതമാണ്. ഏറ്റവും വലിയ അധ്യാപകൻ അതിൽ അള്ളാഹു നമ്മുടെ കൂടെയാണ്, ഉറപ്പല്ലേ? ഇനി അള്ളാഹു തആല ഏത് പക്ഷത്താണ് എന്നത് തീരുമാനിക്കാൻ നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആനാണ് സാക്ഷി. അള്ളാഹുവിൻ്റെ ഖുർആനാണ് സാക്ഷി. അപ്പോൾ ആ ഖുർആൻ നമ്മൾ നോക്കുമ്പോൾ സന്തോഷം, ക്ഷേമം, ഐശ്വര്യം, സുഖം എന്നിങ്ങനെ അർത്ഥം വരുന്ന പദം, എന്നിങ്ങനെ അർത്ഥം വരുന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചത് ഏതാണ്? യുസ്ർ എന്ന പദമാണ്. ഏതാണ് വാക്ക്? യുസ്ർ എന്ന് പറഞ്ഞാൽ യാ യാ എന്നാളൊരാൾ യാ പറഞ്ഞപ്പോൾ പിന്നെ സാ എന്ന് പറഞ്ഞു. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അല്ലേ. യാ സീന് റാ യുസ്ർ. യുസ്ർ എന്ന് പറഞ്ഞാൽ ക്ഷേമം, സന്തോഷം, ഐശ്വര്യം എന്നൊക്കെ അർത്ഥത്തിനാണ് ഏത് ഉപയോഗിക്കൽ? യുസ്ർ. അപ്പം നമുക്ക് വേണ്ടാത്തതാണ് ഏത്? ദുഃഖം, പ്രയാസം, ഞെരുക്കം, അതിനുപയോഗിക്കുന്ന പദം ഏതാ? ഉസ്ർ. ഏതാണ് ഉസ്ർ? ഐന് സീന് റാഗ് ഒന്ന് പറഞ്ഞു നോക്കാട്ടെ. യുസ്ർ, ഉസ്ർ, ഒന്നും കൂടി ഏതാ പറയാൻ എളുപ്പം? അപ്പൊ വാക്ക് തന്നെ അറിയിക്കുന്നു അള്ളാഹു തആല നമ്മളെ പക്ഷത്താണ് അല്ലേ. ആ ലഫ്ദ് തന്നെ അറിയിക്കുന്നു അള്ളാഹു ആരെ പക്ഷത്താണ്? നമ്മളെ പക്ഷത്താണ് അല്ലേ. യുസ്ർ നാവിന്റെ തലപ്പത്തുനിന്ന് വേഗം ഉച്ചരിക്കാൻ പറ്റും. യാ സാ റാഗ്. മറ്റതോ? ഏ അല്ലാ, ചോറ് ഭക്ഷണം കഴിക്കാണ്ട് പറയുകയാണെങ്കിൽ ലേശമൊന്നുമില്ലേ. ഐനാണ്, ഐന് കുറച്ച് അങ്ങനെ വരണം. അപ്പൊ പറയാൻ തന്നെ ഐനൊന്ന് എഴുതി നോക്കാട്ടെ. എങ്ങനെയാണ് ഐനൊന്ന് എഴുതിയാൻ? ഒന്ന് മനസ്സുകൊണ്ടെന്ന് എഴുതി ഐന്. പിന്നെ രണ്ട് കൊക്ക കഴിഞ്ഞിട്ട് പോണം അല്ലേ. അപ്പൊ കണ്ടങ്ങൾ ഒരു വളവ്, പിന്നെ അതിലും വലിയ വളവ് അല്ലേ. അപ്പൊ കണ്ടങ്ങൾ അതേ സമയത്ത് യുസ്ർ ഒന്ന് എഴുതി നോക്കാട്ടെ. നല്ലൊരു പാത്രമാണ് അല്ലേ. യാ എങ്ങനെ എഴുതാ അല്ലേ? എന്താ സുഖം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഏ യുസ്ർ ഉസ്ർ. ഇനി നമുക്ക് ഖുർആനിൽ ഒന്നും കൂടി നോക്കാം. യുസ്ർ, സുഖം, സന്തോഷം, ക്ഷേമം, ഐശ്വര്യം, ഈ അർത്ഥത്തിനുള്ള പദം ഖുർആൻ ഉപയോഗിച്ചത് 36 പ്രാവശ്യമാണ്. എത്ര പ്രാവശ്യം ഖുർആനിലുണ്ട്? 36 പ്രാവശ്യം. അതേസമയത്ത് ഉസ്ർ എന്ന പദം ഖുർആനിൽ ഉപയോഗിച്ചത് 12 പ്രാവശ്യമാണ്. എത്ര പ്രാവശ്യമാണ്? 12. 12-ന്റെ എത്ര ഇരട്ടിയാണ് 36? എത്ര? 12-ന്റെ എത്ര ഇരട്ടിയാണ് 36? 3 ഇരട്ടി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാക്ഷ്യം വഹിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ഒരു വിഷമമോ ഒരു ദുഃഖമോ അനുഭവിക്കേണ്ടി വന്നാൽ അതിൻ്റെ പേരിൽ അള്ളാഹു തആല നിനക്ക് പിന്നെ തരാൻ പോകുന്നത് എത്രയാണ്? 3 ഇരട്ടി സന്തോഷമാണ്. 3 ഇരട്ടി സന്തോഷമാണ്. ഇനി നമുക്കൊരായത്തിലേക്ക് മടങ്ങാം. ഇന്നമാ യുരീദുല്ലാഹു
അങ്ങനെ തന്നെയല്ലേ മോനെ ആയത്ത് തുടങ്ങുന്നത്? ഇന്നമാ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. ഇന്നമാ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, നിങ്ങൾക്കെല്ലാം ക്ഷേമവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുക, അതാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ര, ഞെരുക്കം പ്രയാസം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകാൻ ആരുദ്ദേശിക്കുന്നില്ല? അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല അല്ലേ. നമ്മൾ ഇതുവരെത്തെ അനുഭവം നോക്കിയാൽ റെഡിയാണോ അല്ലേ? നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അനുഭവം വെച്ച് നോക്കിയാൽ ഈ ആയത്തുകളും ഖുർആന്റെ ഈ പ്രഖ്യാപനവും നമ്മുടെ ജീവിത അനുഭവവും വെച്ച് നോക്കിയാൽ റെഡിയാണോ അല്ലേ? അല്ലാഹു തആല അത് നിലനിർത്തി തരട്ടെ. ഇനി ഞാൻ തിരിച്ചു ചേർന്ന് ചോദിക്കുക, നിങ്ങൾ പറയാതിരുന്നാൽ പറ്റൂല. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, അല്ലാഹു ഇനിയും വലുതാക്കട്ടെ. ഞാനും അത്ര മോശമൊന്നുമല്ല, അല്ലാഹു റാഹത്താക്കട്ടെ. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഞാൻ ഉസ്താദ്, നിങ്ങൾ കുട്ടികൾ, നമ്മളെ ഈ ഇരുത്തവും മൈക്കും സംഗതി ഇതെല്ലാം കൂടി കണ്ടാൽ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വരികയാണ് വെച്ചാൽ ഇതൊരു പഴയ സമസ്തയാണ് എന്ന് കരുതുള്ളൂ, ഇതൊരു എ പി സമസ്തയാണ് എന്ന് കരുതുന്ന കോലത്തിലായിട്ടില്ല. അതേസമയത്ത് കഴിഞ്ഞ നമ്മളെ തൊക്കോട്ടൊരു ക്യാമ്പ് നടത്തിയത് ഒരു പത്രപ്രതിനിധിയോ വാർത്തക്കാരനോ ആരോ വന്ന് നോക്കിയാൽ തന്നെ പറയും ഇതാരതാണ്, എ പിക്കാരതാണ്. ഇപ്പൊ ഇത് കണ്ടാൽ ആരതാണെന്ന് തോന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി രണ്ടാമത് ആവർത്തിക്കണ്ട, ഓരോ പ്രചരണത്തിന്റെ ആളല്ലല്ലോ നമ്മൾ അല്ലേ. എല്ലാം ഏതിൽപ്പെട്ടതാണിത്? നിങ്ങൾക്ക് എന്നെ തോന്നിയേനാ? എന്നാ മതി, ശരി, അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. അപ്പൊ നിങ്ങൾ എന്തു വേണം, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം വെച്ച് നോക്കിയാലും വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രഖ്യാപനം വെച്ച് നോക്കിയാലും റെഡിയാണ്. ഇന്നമാ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര, അള്ളാഹു തആല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ക്ഷേമമാണ്, സന്തോഷമാണ്, ഐശ്വര്യമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, സുഖമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് ഏത് വിചാരിക്കുന്നില്ല, ഞെരുക്കം ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മളെ ജീവിതം അനുഭവമൊക്കെ അങ്ങനെ തന്നെയാണ്. ശരി, എന്നാ ഇനി നമുക്ക് അപ്പം നമ്മൾ സമ്മതിക്കുന്ന നമുക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു സംഗതിയായി മാറി. എന്ത്? അള്ളാഹു ഇങ്ങോട്ട് തരേണ്ടതെല്ലാം കൃത്യമായി തന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അള്ളാഹു ഇങ്ങോട്ട് തരേണ്ടതെല്ലാം കൃത്യമായി തന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇനിയും നിലനിർത്തി തരട്ടെ. ശരി, അള്ളാഹ്ക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതോ? നമ്മൾ തമ്മിൽ പ്രശ്നമാകാൻ പോവുകയാണ്, ഞാൻ ഇത് മനസ്സിലാക്കി തന്നെയാണ്. നീങ്ങൾ അള്ളാഹു തആലക്ക് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതോ? അല്ലേ, അള്ളാഹു തആല ഇങ്ങോട്ട് തരേണ്ട കാഴ്ച 24 മണിക്കൂറും തന്നുകൊണ്ടുണ്ടോ ഇല്ലേ? കേൾവി കിട്ടിയോണ്ടുണ്ടോ അല്ലേ? സംസാരശേഷി റെഡിയല്ലേ? ഭക്ഷണം റെഡിയല്ലേ? വായു റെഡിയല്ലേ? വെള്ളം റെഡിയല്ലേ? ഒക്കെ ഇങ്ങോട്ട് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് കൊടുക്കേണ്ടതോ? ശരി, അത് നമ്മളവിടെ ആലോചിക്ക, എൻ്റെത് ഞാൻ ആലോചിച്ചോളാം, നിങ്ങൾ നിങ്ങളും ആലോചിച്ചോളൂ അല്ലേ. ശരി, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. നമ്മൾ ഇതുവരെ നിസ്കരിച്ച നിസ്കാരം അധികവും ജമായത്തായിട്ടാണോ ജമായത്തായിട്ട് അല്ലാതെയാണോ? നമ്മളിങ്ങനെ ഓരോന്നും അങ്ങോട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ നോക്കിയാൽ, പള്ളിയിൽ ഇമാമത്തും ജോലിയൊക്കെ ഉള്ള സമയത്തുള്ള ഇമാമത്തും നാട്ടിലേക്ക് ലീവിന് പോയാലുള്ള ജമായത്തും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ടോ? ഇല്ലേ. അപ്പൊ അങ്ങോട്ട് കൊടുക്കേണ്ടതും ഇങ്ങോട്ട് കിട്ടേണ്ടതും. നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചതും നിസ്കരിക്കാത്തതും, നമ്മൾ ദിക്ര ചൊല്ലിയതും ചൊല്ലാത്തതും, നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ചതിൽ അധികം അള്ളാഹു പൊരുത്തപ്പെട്ടത് പൊരുത്തപ്പെടാത്തത്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതിൽ അധികം അള്ളാഹു തആല ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത്, ഒറ്റ വാക്കിൽ ചുരുക്കാം ഞാൻ, അള്ളാഹു നമുക്ക് റാഹത്ത് തരട്ടെ. പയ്യന്നൂരിൽ നമ്മുടെ ഉമർ ഹാജി ഉണ്ടായിരുന്നു, ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു. രാത്രി വയല് നടക്കുന്ന പരിപാടിയുടെ സ്റ്റേജിൽ മൂപ്പറുണ്ട്, സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തിനും ഉണ്ട്. അങ്ങനത്തെ അദ്ദേഹമാണ് പെട്ടെന്ന് അറ്റാക്കിൽ മരണപ്പെട്ടു പോയത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നേരത്തെ പറഞ്ഞ മമ്മുഞ്ഞി ഹാജി, ടി സി മമ്മുഞ്ഞി ഹാജി,
അദ്ദേഹം റബീഉൽ അവ്വല് മദീനത്ത് പോയി, ഒരാഴ്ച മദീനത്ത് നിന്ന്, എന്നിട്ട് മക്കത്ത് വന്ന് ഉംറ ചെയ്ത് ഡൽഹിയിൽ നടക്കുന്ന നമ്മുടെ സുന്നി സമ്മേളനത്തിന് പോകാൻ വേണ്ടി വദാഇന്റെ തവാഫിന് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുക. അപ്പോഴാണ് മമ്മുഞ്ഞാജിൻ്റെ മരണം മക്കത്ത് വെച്ച്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. കേരളത്തിലും കർണാടകത്തിലും എല്ലാം ഉള്ള സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ട് ഇന്ന് ഗൾഫിൽ പോയ ഒരാളും മമ്മുഞ്ഞാജിയെ അറിയാത്തവരുണ്ടാകൂല. എല്ലാ ആളുകളും ചെന്നാലും നല്ല സഹായം ചെയ്യുന്ന ആളാണ്. ശരി, ഓലൊക്കെ മരണപ്പെട്ടു പോയി, നമ്മളെന്നാ മരിക്കുക? നമ്മളെന്നാ മരിക്കുക? എപ്പോൾ മരിക്കുക? അറിയില്ലല്ലേ. ഹൈറായ ദിവസം ആക്കി തരട്ടെ. ശരി, ഇന്നാണ് എന്ന് കരുതുക. എന്നാണെന്ന് വിചാരിക്കുക? ഇന്നാണ് എന്ന് വിചാരിക്കുക. അള്ളാഹു ദീർഘായുസ് തരട്ടെ, നിങ്ങൾ അപ്പോഴൊക്കെ പേടിക്കാൻ നിന്നാലാവോ? ശരി, ഇന്നാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ സ്വന്തം ഒന്ന് ആലോചിക്കുക. വലഭാഗത്തുള്ള മലക്ക് എഴുതിയ റെക്കോർഡാണോ കൂടുതലുണ്ടാകുക, ഇടഭാഗത്തുള്ള ആൾ എഴുതിയ റെക്കോർഡാണോ കൂടുതലുണ്ടാകുക? ഒരു മിനിറ്റ്, നിങ്ങളെ മനസ്സ് നിങ്ങളോട് എന്ത് പറയുന്നു നിങ്ങൾ തീരുമാനിച്ചോ. നമ്മുടെ വലഭാഗത്തെ മലക്ക് എഴുതിയതാണോ കൂടുതൽ, ഇടഭാഗത്തെ മലക്ക് എഴുതിയതാണോ കൂടുതൽ? ഇവിടെ നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? സുഖമാണ്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് സന്തോഷമാണ്. അള്ളാഹു തആലി നമുക്ക് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അല്ലേ? ഈ ഇഷ്ടപ്പെട്ടതും ഈ സംഗതിയും ഒക്കെ ഈ 80 വയസ്സുകൊണ്ട് മാത്രം മതിയോ? ഈ 60 വയസ്സായ ദുനിയാവിൽ മാത്രം മതിയോ? ഈ 40 വയസ്സ് ജീവിക്കുന്ന ദുനിയാവിൽ മാത്രം മതിയോ? അതോ അപ്പുറത്ത് ശാശ്വതമായി ജീവിക്കാനുള്ള ലോകമാണ് ഇനി വരാൻ പോണത്? ഈ സുഖവും സന്തോഷമൊക്കെ അവിടേക്ക് വേണോ വേണ്ടേ? ഈ സുഖവും സന്തോഷവും അവിടെ കിട്ടണ്ടേ? ഇവിടെ ഇത് കിട്ടിയിട്ട് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഇത് കഴിയും. അപ്പോൾ നമ്മുടെ ശാശ്വതമായ ലോകത്തേക്കുള്ള സുഖം, സന്തോഷം, ഐശ്വര്യം അത് കിട്ടണോ കിട്ടണ്ടേ? എങ്കിൽ ഹബീബുന റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ പരിശുദ്ധ മാസം റബീഉൽ അവ്വൽ, ഈ റബീഉൽ അവ്വലിൽ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് തീരുമാനിക്കണം? കുറഞ്ഞ പ്രവൃത്തി കൊണ്ട്, കുറഞ്ഞ പ്രവൃത്തി കൊണ്ട് കൂടുതൽ ലാഭം കിട്ടുന്ന അമൽ, കുറഞ്ഞ പ്രവൃത്തി കൊണ്ട് കൂടുതൽ ലാഭം കിട്ടുന്ന അമൽ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ മമ്മുഞ്ഞാജി എന്ന് പറഞ്ഞ ആള് എവിടെയാണ്? അങ്ങ് കാഞ്ഞങ്ങാടുള്ള ആളാണ്. ഉമറാജി എന്ന് പറഞ്ഞ ആൾ എവിടെയാണ്? അങ്ങ് പയ്യന്നൂരുള്ള ആളാണ്. നമ്മളൊക്കെ അവർക്ക് ദ്വാർന്നോ ദ്വാർന്നില്ലേ അല്ലേ? എന്തുകൊണ്ട്? അവര് ഈ സംഘടനയിൽ നിന്നതുകൊണ്ടാണ്, അവര് ഈ പ്രസ്ഥാനത്തിൽ നിന്നതുകൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തിലും ഈ സംഘടനയിലും നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ ലാഭം, എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇത് 15-ാമത്തെ വർഷമാണ്, ഉപ്പയുടെ കബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേരുണ്ട്? 200 ആളുണ്ട്. എത്ര ആളുണ്ട്? 200. 200 ആള് ആമീൻ പറയുമ്പോൾ നമ്മുടെ കൂടെ ആരും ആമീൻ പറയും? ചുരുങ്ങിയത് 2 മലക്കുകൾ പറയും അല്ലേ? മലക്കുകൾ നമ്മളെ ദുആ കേട്ടിട്ട് വെറുതെ നിൽക്കുമോ? നിൽക്കൂല. 2 മലക്കുകളും പറയും. അപ്പൊ 2, അപ്പൊ എന്നെ എത്ര ആയിട്ട് കൂട്ടണം? 3 ആയിട്ട് കൂട്ടണം. അപ്പൊ 200-നെ നമ്മൾ എത്ര ആയിട്ട് കൂട്ടണം? 600 ആയിട്ട് കൂട്ടണം. അപ്പൊ 600 ആമീൻ. എത്ര ആമീൻ? 600 ആമീൻ. അള്ളാഹു തആല ഭൂമിയിലെ ഒരു ആമീൻ അള്ളാഹു സ്വീകരിക്കുന്നത് 1 in 10 അല്ലേ? അതിൽ തർക്കമില്ലല്ലോ. 1 in എത്രയായിട്ടാണ്? 10. അപ്പൊ 610 എത്രയായി? 6000. നിങ്ങളെ മംഗലാപുരത്ത് നിന്ന് എൻ്റെ ഉപ്പയുടെ ഖബറിലേക്ക് ഇപ്പോൾ കിട്ടി 6000 ആമീൻ. ഇതിനാണ് ഞാൻ സംഘടനയിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതുകൊണ്ട്, ഞാൻ സംഘടനയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് സന്തോഷം കിട്ടണം. ആ ശാശ്വതമായി താമസിക്കാനുള്ള സന്തോഷം എൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് കിട്ടണം, എൻ്റെ ഉപ്പയുടെ ആത്മാവിലേക്ക് കിട്ടണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ പ്രസ്ഥാനത്തിലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ
ഈ സംഘടനയിലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ എൻ്റെ ഉപ്പാക്ക് ആമിയം പറയാൻ 200 ആൾ വന്നിരിക്കും. കൂറ്റമ്പാറ ഉസ്താദ് എൻ്റെ ഉപ്പാക്ക് ആമിയം പറയണം, അവർ 200 ആൾ വരും എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടിനെ അറിയുന്നത്. അപ്പോ ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നിന്നാൽ അവിടെ മെമ്പർ, ഇവിടെ മെമ്പർ, അവിടെ ബാങ്കിൽ പിന്നെ ഡയറക്ടർ, ഇവിടെ മറ്റേ പിന്നെ ആ പോസ്റ്റിൽ ഈ പോസ്റ്റിൽ ഇതെല്ലാം കിട്ടും. ഇതിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിന്നാൽ കിട്ടുന്ന ലാഭം, നമ്മൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ നിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം, ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല പോലെ ബോധവാന്മാരാകണം. നമ്മൾ നല്ല പോലെ പഠിക്കണം. നമ്മൾ ഒരാൾ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ കുടുംബത്തിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജാമിയാ സാദിയുടെ സമ്മേളനത്തിന് വരിക, അപ്പൊ പയ്യന്നൂരിനടുത്ത് ഒരു പള്ളിയിൽ ജുമുഅക്ക് കൂടി. ജുമുഅ കഴിഞ്ഞ് ആ ഖതീബ് മെഹ്റാബിൽ നിന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയാണ്, ഇന്ന് സിറാജ് പത്രത്തിൽ നേതാക്കൾ ആഹ്വാനം ചെയ്ത 12 മയ്യത്തുകളുടെ പേരിലും ഇവിടെ കത്ത് കിട്ടിയ 3 മയ്യത്തിൻ്റെ പേരിലും ജനാസ നിസ്കരിക്കുന്നുണ്ട്. അന്ന് പത്രത്തിൽ എൻ്റെ നാട്ടിലുള്ള ഒരു SSFകാരൻ്റെ ഉമ്മ മരിച്ചത് ഖലീൽ തങ്ങളെ പേരിൽ റിപ്പോർട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ആ ഉമ്മാൻ്റെ മോന് SSFൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഖലീൽ തങ്ങളെ പേരിൽ മയ്യത്ത് നിസ്കാരത്തിന് അഭ്യർത്ഥന വന്നപ്പോൾ എത്ര പള്ളിയിലാണ് നിസ്കരിക്കുന്നത്? നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് എന്തിനാണ്? നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിൻ്റെ ഡയറക്റ്റ് ലാഭം നിങ്ങൾ ആസ്വദിക്കുന്നത് കണ്ടോ? ചില ആളുകൾ പറയും, ഞാനിപ്പോൾ ഒന്നിനുമില്ല, വേണ്ട, എനിക്ക് മയ്യത്ത് നിസ്കാരം കിട്ടണ്ടെങ്കിൽ കിട്ടണ്ട, ഞങ്ങൾക്ക് എന്താവശ്യം? നിന്റെ ഉമ്മാക്ക് ദുആ കിട്ടണ്ടെങ്കിൽ വേണ്ട. നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഉഹറവിയായ ലോകത്തേക്കുള്ള സുഖം വർദ്ധിപ്പിക്കുക, സന്തോഷം വർദ്ധിപ്പിക്കുക, ഐശ്വര്യം വർദ്ധിപ്പിക്കുക, അതെങ്ങനെ? അതെങ്ങനെ? വളരെ ചെറിയ ഒരു വാക്കുകൊണ്ട്, ഈ കൂടിയ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, രോഗത്തിൽ കിടക്കുന്നവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. എത്രയാ കിട്ടിയത്? എത്രയാ സമ്പാദ്യം? ഇതേ ദുആ അത് മർക്കസിലെ പള്ളിയിൽ കിട്ടും, അത് സിറാജുല്ലുദ്ദീലെ പള്ളിയിൽ കിട്ടും, അത് മഴദിലെ തങ്ങളെ പള്ളിയിൽ കിട്ടും. കേരളത്തിൽ 322 വലിയ സ്ഥാപനങ്ങൾ നമ്മുടേത് പ്രവർത്തിക്കുന്നുണ്ട്. AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, വേരോട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, പൊന്മോൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, ഏയ് സാധുക്കളായ ഞങ്ങളൊക്കെ നേതൃത്വത്തിൽ അങ്ങനെയാണ് തുടങ്ങിയിട്ട് 1000 താഴെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം അല്ല ഞാൻ പറഞ്ഞത്. 1000ഉം 1000 മുകളിലുമായി കുട്ടികൾ പഠിക്കുന്ന 322 കോളേജുകൾ കേരളത്തിൽ മാത്രമുണ്ട്. ആ സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരു ദുആ കിട്ടിയാൽ എന്താ മട്ടം? നമ്മൾ എന്തിന് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു? നമുക്കെന്താണ് സംഘടന കൊണ്ട് കിട്ടാവുന്ന നേട്ടങ്ങൾ? അത് നമുക്ക് സ്വന്തം മാത്രമല്ല, നമ്മുടെ മാതാക്കൾക്കും പിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും എല്ലാം കിട്ടുന്ന രൂപത്തിൽ. അപ്പോ ആത്മീയ ലോകത്തെ അഭിവൃദ്ധിയും സന്തോഷവും നമ്മൾ വിലയിരുത്തണം. നമ്മൾ വെറും ഏതിനെ മാത്രം കണക്കാക്കിയാൽ പറ്റില്ല. മറ്റേ ഗ്രൂപ്പ് നിങ്ങൾക്കറിയില്ലേ, മറ്റേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ആ ഗ്രൂപ്പ് വളരെ തളരെ എന്തോ ആകട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൃത്യത്തിലും ഭംഗിയിലും ചെയ്തു തീർക്കണം. ദീനിയായ ദഅവത്ത് എന്ന് പറയുന്നത്
മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ ഒന്ന് നബി തങ്ങളുടെ ജീവിതമാണ്. റസൂലുള്ളാഹിന്റെ ജീവിതമാണ് ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരസ്യമായ പ്രസംഗങ്ങളാണ്. നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുകളും എഴുത്തുകളുമാണ്. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിപ്രധാനികളായ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള അഭിമുഖങ്ങളാണ്. അപ്പോ നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ദീന്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ദീനല്ലാത്തത്, ദീനല്ലാത്തത് കയറി വരികയും ദീൻ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ, സംഘ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? എന്താണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്? ചില ഫിത്നകളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ ഫിത്നയുടെ അനന്തരഫലം? ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരുമിച്ച് അതിൻ്റെ വിഷമം അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തെ ഫിത്ന നാട്ടിൽ വരുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഖുർആൻ ആ ഓർമ്മപ്പെടുത്തിയ ഫിത്നയുടെ ആയത്ത് അതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമീങ്ങളുമുണ്ട് ഈ സദസ്സിൽ, സാധാരണക്കാരും ഉണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണ് ആ ഫിത്ന? ജനങ്ങൾക്ക്, ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്ക് കൂടി അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തെ ഫിത്ന വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ലംബൻ യഅമ്മുക്കും അസറുഹു. ആ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫിത്നയുടെ ദുരിതം അത് എല്ലാവരും ഏറ്റെടുക്കേണ്ടി വരും. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ആരെങ്കിലും എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളെ തടി അതിൽ നിന്ന് ഒഴിവാകൂല. അതിൻ്റെ അനന്തരഫലം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. അതാണ് വത്തക്കൂഫിത്തിനെത്തൻ. ഏതാണ് അതിന് തഫ്സീറുകൾ ഉദാഹരണം പറഞ്ഞത്? ഇഖ്റാറിൽ മുങ്കരി ബൈന അലുഹുരിക്കും. ദീൻ വെറുക്കപ്പെട്ട കാര്യം രാജ്യത്ത് നടത്തുന്നത് കാണുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ മിണ്ടാതിരിക്കുക. ദീൻ വെറുക്കപ്പെട്ട കാര്യങ്ങൾ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ മിണ്ടാതിരിക്കുക. ഇഖ്റാറിൽ മുങ്കരി ബൈന അലുഹുരിക്കും. അള്ളാഹുവിന്റെ ദീൻ വെറുക്കപ്പെട്ട മദ്യപാനം വർദ്ധിച്ചു വരുന്നു, ആരും അതിനെതിരെ ശബ്ദിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുത്തിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാകുന്നത് വർദ്ധിച്ചു വരുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളാകേണ്ട കുടുംബത്തിലെ അംഗങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയായോ വഹാബിയായോ ഖാദിയാനിയായോ ഇങ്ങനെയൊക്കെ കടന്നു വരുന്നു. നമ്മുടെ മദ്രസയിൽ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ സെലഫി ഗ്രൂപ്പിലേക്ക് കൂറുമാറുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ, മോനെ നീ ഈ പിഴച്ച പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത് കൊണ്ട് വരാനിരിക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ട് ബോധവാന്മാരാക്കാൻ വാപ്പ തയ്യാറില്ല, ഉമ്മ തയ്യാറില്ല, നാട്ടിലെ ഖതീബ് തയ്യാറില്ല, അവനെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ ഹയാത്തിലുണ്ട്, ഓലാരും വിളിച്ച് ഉപദേശിക്കുന്നില്ല. ഇഖ്റാറിൽ മുങ്കരി ബൈന അലുഹുരിക്കും. നിങ്ങളെ മൂക്കിന് താഴെ അള്ളാഹുവിന്റെ ദീൻ വെറുക്കുന്ന പ്രവർത്തികൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. അതിൻ്റെ ഫിത്ന നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും.
എന്തിനാണ് പ്രസ്ഥാനം, എന്തിനാണ് സംഘടന? സംഘടനക്കും പ്രസ്ഥാനത്തിനും ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്? വൽമുദാഹനത്തി ഫിൽ അംരി ബിൽ മഅറൂഫ്, അള്ളാഹുവിന്റെ ദീനിൽ അറിയപ്പെട്ട സംഗതികളെ നാട്ടിൽ നിസ്സാരപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായ കാര്യങ്ങൾ പലതും നാട്ടിൽ അതിനൊക്കെ വിലയില്ലാതെ, അതൊക്കെ ഒരു പരിഹാസമായിട്ട്. ഏ മൗലിദോ, എന്ത് മൗലിദിപ്പ? കുറെ ആളിങ്ങനെ കൂടിയിട്ട് മൗലിദോ ദീറ്റ് എന്താ കാര്യം? കുറെ ആള് കൂടിയിട്ട് ഇങ്ങനെ നേർച്ച കഴിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ ദീനിൽ അറിയപ്പെട്ട പാരമ്പര്യമുള്ള സംഗതികളെ നിസ്സാരപ്പെടുത്തുന്നത് കാണുമ്പോൾ ഉത്തരവാദപ്പെട്ടവരും ഉണ്ടാതിരിക്കുന്നു. പല വിധത്തിലുള്ള ബിദഅത്തുകാർ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ സമ്മതം കൊടുക്കുന്നത് പോലെ. തനിച്ച സലഫിയാണ്, പക്ഷെ ഓനടുത്ത് പണമുണ്ട്, ഓന് നമ്മളെ ജമാഅത്ത് കമ്മിറ്റിയിൽ ഓനും വരട്ടെ. തനിച്ച ബിദഅത്തുകാരനാണ്, ഓൻ്റെ അടുത്ത് പണമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് അവനും വരട്ടെ കമ്മിറ്റിയിൽ. അവനെ മാറ്റി നിർത്തണം എന്ന് പറയേണ്ട ആളുകൾ അവനെ എടുക്കണം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അതപ്പതിക്കുമ്പോൾ കമ്മിറ്റിക്ക് ഓൻ്റെ പേര് പറഞ്ഞ് എടുത്തത് ഒരാളായിരിക്കും. അവനിതിൻ്റെ ഉള്ളിൽ വന്നാൽ ഫിത്തിന എല്ലാവരും അനുഭവിക്കേണ്ടി വരും. നമ്മളെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പുതിയാപ്പള, ഓനാണ് സെലഫിയായത്, പക്ഷെ ആ കുടുംബം മുഴുവൻ പിന്നീട് അതിനെ ഫിത്തിന അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വത്തഖു ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ സംഘടനയും നമ്മുടെ പ്രവർത്തനവും എത്രമാത്രം ശക്തിപ്പെടുത്തണം എന്നതിനെ കുറിച്ച് ഈ ഇരിക്കുന്ന നേതാക്കൾക്ക് ബോധമുണ്ടാകണം, ഈ ഇരിക്കുന്ന നേതൃത്വത്തിന് ബോധമുണ്ടാകണം. അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ. ഖുർആൻ നമുക്ക് നേരത്തെ മുന്നറിയിപ്പ് തരികയാണ്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ചെയ്തവർക്ക് മാത്രമല്ല, അല്ലാമാ ബൈളാവി ആ തഫ്സീർ ഇങ്ങനെ എഴുതിയത് വിശദീകരിക്കാൻ ഒരു ദിവസം വേണം. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നാട്ടിൽ പെരുകി ബിദഅത്ത് ആർക്കും ഒരു പ്രശ്നമല്ല, വലാലിയത്ത് ആർക്കും ഒരു പ്രശ്നമല്ല, ഫിസ്ക് ആർക്കും ഒരു പ്രശ്നമല്ല. അപ്പോ എന്താ സംഭവം വരുന്നത്? ഒരു തലമുറ അങ്ങനെ വളരുകയാണ്, ഒരു തലമുറ അങ്ങനെ വളരുകയാണ്. ആ തലമുറ അങ്ങനെ വളർന്നു വരുമ്പോൾ അവരെന്താ വിചാരിക്കണത്? ഹേ, നമ്മളെ വാപ്പുള്ള സമയത്ത് ഇതെല്ലാം നടക്കുന്നതാണല്ലോ, ഉസ്താദുള്ള സമയത്ത് ഇതൊക്കെ നടക്കാറുണ്ടല്ലോ, ഈ മഹല്ലത്തിൽ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. എന്താ കാരണം? ഈ കുട്ടി ജുമാക്ക് വരാൻ തുടങ്ങിയത് മുതൽക്കേ അവിടെ മലയാളത്തിലാണ് കുത്തുബ, ഈ കുട്ടി ജുമാക്ക് വരാൻ തുടങ്ങുമ്പോഴേ അവിടെ കന്നഡയിലാണ് കുത്തുബ, ഈ കുട്ടി ജുമാക്ക് വരുമ്പോഴേ അവിടെ പെണ്ണുങ്ങൾ ജുമാക്ക് വരുന്നതാണ് കാണുന്നത്. പിന്നെ ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ട് ഓനോട് പെണ്ണുങ്ങൾ ജുമാക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനെന്താ പറയാ, ഞാൻ ജനിച്ച് 7-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയാലോ തുടങ്ങി, അന്നേ നമ്മളെ പള്ളിയിൽ ആര് വരുന്നുണ്ട്? പെണ്ണുങ്ങന്മാർ വരുന്നുണ്ട്. അന്നേ നമ്മളെ പള്ളിയിൽ ഖുത്ബ ഏതന്നെ? കന്നഡ ഭാഷയിൽ ഖുത്ബ തന്നെ ഇവിടെ കന്നഡയിൽ തന്നെ. അപ്പൊ ഇവർ നമ്മളുടെ പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിപ്പോ? അന്നേ നിസ്കാരത്തിന്റെ ശേഷം അവിടെ ദുആയില്ല. അപ്പോൾ ഒരു തലമുറ അവർ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ കാണുന്നത് ഏതാണ്? അവർ കാണുന്നത് ബിദ്അത്ത്, അവർ കാണുന്നത് ളലാലിയത്ത്. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ നിങ്ങളോട്, വലിയ സംഗതിയെക്കാളും നിൽക്കട്ടെ. നമ്മളെ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം മുമ്പ് നമ്മളെല്ലാം മുടിവെട്ടിയ പോലെയാണോ ഇവർ മുടി മുറിക്കുന്നത്? ആണ്. ഇവിടെ എന്താ പറയാ, മുടി മുറിക്കാന്നോ? മുടി മുടി മുടിയെടുക്ക അല്ലേ? നമ്മളെല്ലാം മുടിയെടുക്കുന്ന പോലെയാണോ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ? ഈ കൂട്ടത്തിൽ നമ്മളെ കുട്ടികളെ തലയിലെ മുടി ഇങ്ങനെല്ലാം ആയി വന്നത് കണ്ടപ്പോൾ ആ കുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിച്ചവർ കൈ പൊക്കാൻ ഞാൻ പറയണം. നമ്മൾ ഓർക്കണം. അപ്പൊ എന്താ സംഗതി ഞാൻ പറയാം,
ജൂത പട്ടാളക്കാരും ഞാൻ ഫലസ്തീനിൽ പോയിട്ട് നേരിൽ കണ്ടതാണ്. ജൂതന്മാരായ പട്ടാളക്കാർ, പട്ടാളം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ആളുകളാണ്. ആ പട്ടാളക്കാരെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്നതിന് ജൂത പട്ടാളത്തിന് ഗവൺമെന്റ്, ജൂത ഭരണകൂടം അവർക്ക് കൊടുത്തിരിക്കുന്ന അടയാളം ഒന്ന്, എന്താണത്? ഒന്ന്, പോലീസിലും പട്ടാളത്തിലും ടോപ്പ് പദവിയിലുള്ള ആളുകളാണെങ്കിൽ അവരെ മുടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ മുഴുവൻ നിർത്തണം, എന്നിട്ട് ബാക്കി ഇങ്ങനെ എന്താക്കണം, പച്ചക്കളയണം. അതിന് താഴെയുള്ള പോലീസുകാരൻ എന്ത് ചെയ്യണം, അവൻ എന്ത് ചെയ്യണം, അവന് പിന്നെ മുടി മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ ചെറുതാക്കിയിട്ട് അതിൻ്റെ താഴെ പച്ചക്കളയണം. ജൂതന്മാർ അവരുടെ പട്ടാളത്തെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്നതിന് വേണ്ടി മുടി വെട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ജൂത ആചാരം നമ്മളൊക്കെ കുട്ടികളെ തലയിലുണ്ടോ? അല്ലേ ഉണ്ടോ? അല്ലേ ഉണ്ടോ? അല്ലേ വ്യാപക ശരി. 25-കാരൻ്റെയും 30-കാരൻ്റെയും തല ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പോഴത്തെ 3-വയസ്സുകാരൻ്റെ തല അങ്ങനെയാകുകയാണ് അല്ലേ. അപ്പം 3-വയസ്സുകാരനും 4-വയസ്സുകാരനുമായ കുട്ടി വരുമ്പോഴേ എല്ലാവരുടെ തലയും എങ്ങനെ തന്നെയാണുള്ളത്? ജൂതന്മാരെ തലയാണുള്ളത് അല്ലേ. അപ്പം ഈ കുട്ടിക്ക് നമ്മൾ ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് മുടി അങ്ങനെയല്ലേ വെട്ടുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ കുട്ടി എന്താ പറയാ? നമ്മളെല്ലാം ജനിച്ച തന്നെ എങ്ങനെയാണുള്ളത്? നാട്ടിൽ വസ്ത്രധാരണയിലാവട്ടെ, മുടിയിലാവട്ടെ, ചെരുപ്പിലാവട്ടെ, വസ്ത്രത്തിലാവട്ടെ, ഏത് സംഗതിയിലും നമ്മൾ ചെയ്തു പോരുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ മഹിമയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംഗതികൾ നടന്നു വരുന്നത് കാണുമ്പോൾ ഉത്തരവാദപ്പെട്ടവരുമുണ്ടെന്നില്ല, ഉത്തരവാദപ്പെട്ടവർ പറയുന്നില്ല. അപ്പൊ അത് നാട്ട് നടപ്പായിട്ട് നിലനിന്ന് പോവുകയാണ്. അപ്പൊ എന്താ വരിക? ജിഹാദ് ആവേശത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ, ഈമാൻ ഉറപ്പോടുകൂടെ ഒരു വിഷയത്തിന് രംഗത്ത് വരാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ് പിന്നെ വരിക. ഈ സുന്നി ഫൈസി അല്ലാ ദീർഘായുസ് കൊടുക്കണം. നമ്മൾ പണ്ട് ഈ മംഗലാപുരത്തേക്ക് വരിക, സുന്നി പൈസ വിളിച്ചിട്ട് ആ നമ്മളെ സമസ്തയിലെ രണ്ട് ഗ്രൂപ്പായി. അതിൻ്റെ മുമ്പ് തന്നെ ഇയാൾ റെഡിയാണ്. അന്ന് വയലൂർ രണ്ട് ഗ്രൂപ്പായി നോക്കുമ്പോൾ പിന്നെ നമ്മൾ ഇത്ര ശക്തിയില്ല. ശക്തിയല്ല ആരെടുത്ത്? മറ്റേ കൂട്ടരെടുത്ത്. അന്നേരം ഞാനാ വിളിക്കാം സുന്നി പൈസ. ആര് വിളിക്കുന്നു? ആര് വിളിക്കുന്നു? സുന്നി സുന്നി പൈസ പുത്തൂരു എന്നാണ്. എന്തെന്നാ ഇയാൾ പറഞ്ഞതെന്ന് അയാൾക്ക് തന്നെ അറിയുള്ളൂ. അള്ളാഹു ആഫിയത്ത് കൊടുക്കണം. ആ സുന്നി വയസ്സ് പുത്തൂരു എന്ന് പറയും. അത് ഇയാളെ ധൃതിയിൽ ഇയാൾക്കിത് വേഗം ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞാലും ഭയങ്കര സ്പീഡിലായാലും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അക്കാലത്ത് ഏയ് അന്ന് നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്ന പ്രവർത്തകർ അതെന്താ, അത് ത്യാഗം സഹിച്ച്, കുറച്ച് വിഷമം സഹിച്ച്, കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ച്, കുറച്ച് പ്രയാസങ്ങളെല്ലാം, അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തേണ്ടി വന്നത്. അപ്പോ ആ പിടിച്ചു നിർത്തിയ ആളുകൾക്ക് ഇന്നും ഒരു ആവേശം ഉണ്ടാകും. എന്തുകൊണ്ട്? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ പ്രസ്ഥാനമാണിത് എന്നുള്ള ഒരു ഒരു നെഞ്ചൂക്ക് നമുക്കുണ്ടാകും അല്ലേ. അതേ സമയത്ത് ഒരു കുടുംബത്തിൽ തന്നെ ഒരാൾ മുജാഹിദ്, ഒരു വീട്ടിൽ തന്നെ ഒരാൾ മുജാഹിദ്, മറ്റേ ആള് തബ്ലീഗ്, മറ്റേ ആള് സലഫി, മറ്റേ ആള് സുന്നി. ആ കുടുംബത്തിലെ സുന്നിക്ക് ഒരു ഉഷാറ് കിട്ടുമോ? ഒരു ജിഹാദിന് തയ്യാറാകുമോ? അപ്പോ ഒരു രാജ്യത്ത് ദീനിയായ വിഷയങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇഞ്ചിഞ്ചിഞ്ചിഞ്ച് കുറഞ്ഞ് 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 പിന്നെ ദീനിയായ വിഷയം പറയുമ്പോൾ അത് സ്വീകരിക്കാനോ അതിന് പ്രവർത്തിക്കാനോ ആളില്ലാതെ വരും. ഒത്ത കൂഫിത്തിനത്തൻ ഇതിന്, ഈ ഫിത്തിന ഏത് രംഗത്തൊക്കെ വരുന്നോ ആ ഫിത്തിന വ്യാപിപ്പിക്കുന്നതിൽ നിന്ന് ഈ സമൂഹത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യതയാണ് ഹബീബായ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുഗത്തിലെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന ബോധം പ്രാസ്ഥാനിക കുടുംബത്തിൽ ഉണ്ടാകണം.
അള്ളാഹുവിന്റെ റസൂൽ അത്ര വലിയ ഉത്തരവാദിത്തമാണ് ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. ദീനി ദഅവത്ത്, ദീനി ദഅവത്ത് നമ്മൾ നടത്തുന്നിടത്ത് നമ്മുടെ മുമ്പിൽ ശത്രുക്കളില്ല. ഉണ്ടോ ശത്രുക്കളുണ്ടോ നമുക്ക്? എന്താ നിങ്ങൾ ഇങ്ങനെ പറയാനൊരു ഒരു ആലോചന? ശത്രു ഉണ്ടോ? നമുക്ക് ഹിക്മത്തില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് ഹിക്മത്തുണ്ടോ? ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കോ സാധിക്കൂലേ? നമ്മളെ നാട്ടിൽ ഒരു വയസ്സായ മൊല്ലാക്കുണ്ട്. മൊല്ലാക്ക എന്നാണ് നിങ്ങൾക്കത്? മൊല്ലാക്ക നല്ല ഖുർആൻ ഓതുന്ന ആളാണ്, നല്ല ഉഷാറായിട്ട് ജീവിതത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. മൊല്ലാക്കാക്ക നല്ലൊരു മോളുണ്ട്. എന്താ രസമുള്ള മോളെന്ന? നല്ല രസമുള്ള കുട്ടിയാ. ആ കുട്ടിനെ പറ്റി കേട്ടപ്പോ മൂന്ന് മാലിമീങ്ങൾ, ഏയ് മൂന്ന് ആൾക്കാർ, മാലിമെന്നാക്കണ്ട മൂന്ന് ആൾക്കാർ, ഓലെല്ലാം വിചാരിച്ച് മൊല്ലാക്കാൻ്റെ മോളെ എനിക്ക് കല്യാണം കഴിക്കണം. നിങ്ങൾ കാണായിട്ടല്ലേ നിങ്ങളും ആഗ്രഹിക്കും. അങ്ങനത്തെ കുട്ടിയാ, നല്ല ഉഷാറുള്ള കുട്ടിയാ. അപ്പൊ മൊല്ലാക്കാൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പഠിച്ചു. മൊല്ലാക്ക നല്ല ഉഷാറില് ഖുർആൻ ഓതുന്ന ആളാണ്. അപ്പൊ മൊല്ലാക്ക ഒരു കാര്യം തീരുമാനിച്ചിട്ട്, മോളെ കല്യാണം കഴിക്കുന്ന മോൾക്കും മൊല്ലാക്ക നല്ല ഖുർആൻ പഠിപ്പിച്ചതാ, അതുകൊണ്ട് മോളെ കല്യാണം കഴിക്കുന്ന ആൾ ആരായിരിക്കണം? നല്ലോണം ഖുർആൻ ഓതാൻ പറ്റുന്ന ആളായിരിക്കണം. അതുകൊണ്ട് ഒരാൾ കല്യാണം അന്വേഷിച്ച് വന്നു. വന്നപ്പോൾ മൊല്ലാക്ക ചോദിച്ചു, നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ പേര് യൂസുഫാണെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പെണ്ണിനെ കാണിച്ചു തരണമെങ്കിൽ യൂസുഫ് സൂറത്ത് നിങ്ങളൊന്ന് ഓതി. കാരണം അയാളെ പേരിലുള്ള സൂറത്താകുമ്പം അയാൾക്കൊന്നും കൂടി ഒരു ഉഷാറുണ്ടാവില്ലേ? ഉണ്ടാവുക ഉണ്ടാവില്ലേ? അപ്പം എന്നാൽ അതായിക്കോട്ടെ അയാൾ ഓതുന്നത് എന്ന് വിചാരിച്ചു. അവിടുന്ന് പിന്നെ യൂസഫ് സൂറത്തിങ്ങളൊന്ന് ഓതി എന്ന് പറഞ്ഞു. അയാൾക്ക് ഓതാൻ കിട്ടുന്നില്ല. അയാളോട് പറഞ്ഞു, മോളെ കാണാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോന്ന്. അയാൾ പോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പുതിയാപ്പിള വന്നു. ആ പുതിയാപ്പിളിനോട് ചോദിച്ച്, നിങ്ങളെന്താ വന്ന്? ഞാൻ നിങ്ങളെ മോളെ ഇങ്ങനെ കല്യാണം അന്വേഷിച്ച് വന്നാൽ. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് യൂനിസാണ്. അപ്പം അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്ത് യൂനുസ്, നിങ്ങൾ അതൊന്ന് ഓതി. അയാൾക്കുണ്ട് ഇത് ഓതാ. അയാളും തിരിച്ചുപോയി. സുന്നി പൈസക്കും ആഗ്രഹമുണ്ടെന്ന് തോന്നല്ലോ. അല്ലാ ഇരിക്കട്ടെ, അയാളും തിരിച്ചുപോയി. അയാളും തിരിച്ചു പോയപ്പോൾ പഴയ സുന്നി പൈസ അന്ന് നല്ല ഹിക്മത്തുള്ള ആളാണ് അയാൾ. അപ്പോൾ അപ്പോൾ മൂന്നാമത്തെ ഒരാൾ പോയി. മൂന്നാമത്തെ ഒരാൾ പോയിട്ട് പറഞ്ഞ്, ഞാൻ നിങ്ങളെ മോളെ കാണാൻ വേണ്ടി വന്നതാ ഇങ്ങനെ കല്യാണം കേൾക്കാൻ. ആഹാ, നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. ഇയാൾ ഉടനെ പറഞ്ഞ്, എൻ്റെ പേര് യാസീനാണെങ്കിലും എല്ലാവരും വിളിക്കൽ കുലുവല്ലാഹുവാണ്. പേര് യാസീനാണെങ്കിലും വിളിക്കൽ എന്താണ്? അപ്പൊ പിന്നെ മൂപ്പരോട് ഏതാ ഓതാൻ പറയാ? അപ്പൊ അതാ പറഞ്ഞത്. അപ്പോ മൂന്നാമത്തെ പുതിയാപ്പിളാണ്. ഏത് പുതിയാപ്പിള? സുന്നി പുതിയാപ്പിള. ഏത് സുന്നി? എ പി സുന്നിയോടോ. മൂന്നാമത്തെ പുതിയാപ്പിളാണ് ആര്? അതാണ് ബിൽ ഹിക്മത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ സ്ഥലത്തേക്ക് പറ്റിയ രൂപത്തിൽ എന്തു വേണം? ഇസ്ലാമിക ദാഴിയായ ആളെ കയ്യിൽ എന്തു വേണം? ബിൽ ഹിക്മത്തി. ഏത് വേണം? ഹിക്മത്ത് വേണം. ഞാൻ മിനിഞ്ഞാന്ന് മൗലിദിൻ്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്ക, മൗലിദിൻ്റെ സദസ്സിൽ ഇരിക്ക. അപ്പൊ ആ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾ, അയാളിങ്ങനെ കാല് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, തുണി കൊടുത്തിട്ട് കാല് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്, ചുമരുമൊക്കെ ചാരിയിട്ട് നോക്കുന്ന ആളല്ല ഏതാ കാണുന്നത്? അയാൾ ഔറത്താണ് കാണുന്നത്. പടച്ചോനെ വല്ലാത്ത ഒരു വിഷമം. ഞാൻ എന്ത് ചെയ്തു? അയാളോട് വയസ്സായ ഒരാളോട് നിങ്ങൾ ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന് അടി കിട്ടിയാൽ പോരണ്ടി വരും നമ്മൾ. അപ്പൊ വേഗം എന്ത് ചെയ്തു? അയാളെങ്ങ് വിളിച്ച്, അയാളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്കും കയറ്റി. അപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ കാല് പൊക്കി ഇരിക്കാൻ പറ്റൂല,
മനസ്സിലായി. അപ്പൊ അയാളെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറ്റി ഇരുത്തിയിട്ട് അയാളെ അവുറത്ത് മറപ്പിക്കലാണ് അയിബാകാതിരിക്കാൻ നല്ലത്. മറ്റേ സഭയിൽ എന്താണ് ഇരിക്കണത് ഏ കാട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ സഭ മുഴുവനും അയാൾ അവുറത്തുമൊക്കെ നോക്കും. അത് പറ്റുമോ? അയാൾ അയിബാക്കാൻ പറ്റുമോ? പറ്റൂല. അവുറത്ത് കണ്ടും കൊണ്ട് നിൽക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്ത് വേണം? അയാളെങ്കിൽ വിളിച്ചാൽ അയാൾ എണീറ്റ് വന്നു, അപ്പൊ വിഷയം തീർന്നില്ലേ? ബിൽ ഹിക്മത്തി, ബിൽ ബിൽ ഹിക്മത്തി. ദൈവത്തിന്റെ പ്രവർത്തകന്മാർക്ക് എന്ത് വേണം? അല്ലാഹു റബ്ബി, നമ്മളെ നാട്ടില് ഒരു പുയാപ്പള, രണ്ട് മക്കളായിക്കണ്, പുതിയാപ്പള എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷമാണല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഏയ് പുതിയാപ്പള എന്താവൂല, സുബൈക്ക് എണീക്കൂല, സുബൈക്ക്. അപ്പൊ നമ്മളെ ഒരു എസ് എസ് എഫ് കാരുടെ പ്രവർത്തകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്താ ചെയ്യുക, നമ്മളെ പൊരിയിൽ വന്നിട്ട് ഇയാൾ സുബൈ നിസ്കരിക്കാണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ആ അപ്പൊ ഇയാളൊന്ന് ഉപദേശിക്കാം. അപ്പൊ എങ്ങനെ ഉപദേശിക്കാം? ഇവന് ഉപദേശിക്കാൻ പറ്റുമോ? ഞാൻ ഇവനക്കൊരു ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു. എന്താ ഹിക്മത്ത് പറഞ്ഞു കൊടുത്തത്? ഈ പുതിയാപ്പളുടെ മോനുണ്ട്, 6 വയസ്സായ കുട്ടിയാണ്, അല്ല 7 വയസ്സായ കുട്ടിയാണ്. ആ രാവിലെ മൂപ്പർ ചായ കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന് മേശൻ്റെ അടുത്ത് വന്ന് ടേബിളിൻ്റെ അടുത്ത് വന്ന് ഇരുന്നപ്പം ഈ ചെറിയ കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. എവിടെ ഇനി സുബൈക്ക് നിശ്ചയം? ആരോട്? ആരോട്? മോനോട്, ചെറിയ മോൻ. നീ സുബൈക്ക് നിശ്ചയോ? ഇല്ല. ഇത്ര വലിപ്പല്ലോടോ നീ എത്തി? എത്ര വയസ്സായി എനിക്ക്? നിസ്കരിക്കണമെന്ന് ഓർമ്മയില്ലേ? പറയുന്നതല്ല. ആരോട്? ആരോട് പറയുന്നതല്ല? ആരോട്? മോനോട്. കേൾക്കുന്നതല്ല ആര്? ഇത്ര വലിപ്പുണ്ടായിട്ട് നിസ്കരിക്കാത്ത ആളാരാ? അപ്പോ ചിലത് നമ്മൾ എന്താകേണ്ടി വരും? നേർക്ക് നേരെ പറയാൻ പറ്റാത്തത് ആരോട് പറയേണ്ടി വരും? ബിൽ ഹിക്മത്തി. അതാണ് ഹിക്മത്ത് പഠിപ്പിച്ചതിൽ ഏറ്റവും വലിയ മഹാന്മാരാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഖത്തുയാ ജദ്ദൽ ആരാ? ഏയ് ഹസൻ ഹുസൈൻ തങ്ങളെ വല്യപ്പ എന്നുള്ളത് റസൂലുള്ളാഹിക്ക് പേരായിട്ടാ പറഞ്ഞത്, വലിയ വലിയ വസ്വായിട്ട്, വലിയ സന്തോഷമായിട്ടാ പറഞ്ഞത് അല്ലേ? ഖത്തുയ അസ്സലാമു അലൈക യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ. ഹസൻ ഹുസൈൻ തങ്ങളെ വല്യപ്പ ആകുക എന്ന് പറഞ്ഞത് ഒരു അഭിമാനമായിട്ടാ പറഞ്ഞത് അല്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഇവര് രണ്ടാളും കൂടി സുന്നി വൈസി, ഇവര് രണ്ടാളും കൂടി നിൽക്കുന്ന സമയത്ത് അടുത്ത് ഇസ്ലാമതം സ്വീകരിച്ച ഒരാള് കയറി വന്നു. കയറി വന്നിട്ട് അയാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒതുകൊടുക്കാൻ ഒരുങ്ങുന്ന, നിസ്കരിക്കാൻ വേണ്ടി ഒതുകൊടുക്കാൻ ഒരുങ്ങ. ആര്? ഈ പുതുമുസ്ലിമായി ഇസ്ലാമതം സ്വീകരിച്ചു വന്ന ആള്, കുറച്ച് പ്രായവും മറ്റുമൊക്കെ ഉള്ള ആളാണ്. ഇവർ രണ്ടുപേരും കുട്ടികളല്ലേ. ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ആദ്യം മുഖം കഴുകി. ആദ്യം എന്ത് ചെയ്തു? മുഖം കഴുകി. പിന്നെ അയാൾ എന്ത് ചെയ്തു? കാല് കഴുകി. പിന്നെ കാല് കഴുകി. പിന്നെയാണ് അയാൾ ഏത് കഴുകണത്? കൈ കൈകൾ. ഇങ്ങനെയാണ് ഇയാൾ ഒതുകൊടുക്കുന്നത്. ഇത് നോക്കി നിൽക്കുകയാണ് ആര്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മളാണെങ്കിൽ ഒന്നും വേണ്ടൂല, എങ്ങനെയെങ്കിലും ഒതുകൊടുത്തോട്ടെ. അയാളും അയാളെ ഒരു പക്ഷേ നമ്മളെ നിലപാട് അതായിരിക്കും. ഒരു പക്ഷേ നമ്മളെ നിലപാട് അതായിരിക്കും. അയാളെ സ്വർഗത്തേക്ക് നമ്മളൊന്നും പോകുന്നില്ല, അയാളെ ഖബറിലേക്ക് അയാളല്ലേ പോവുക അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഒരു നിലപാട്, രണ്ടാമത്തെ ഒരു നിലപാട് നമ്മൾ ഇയാളെ കണ്ടാ പറയും, വയസ്സയക്കണേ തന്ത ഒതുകൊടുക്കുന്നത് കണ്ടെങ്കിൽ ഒരു വിവരമില്ലാന്ന് നമ്മളൊരു ആക്ഷേപം പറയും. രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ എങ്ങനെ ഉപദേശിക്കും? ഏയ് കാക്ക, എങ്ങനെയാ ഒതുകൊടുക്കുന്നത്? എങ്ങനെയാ? ഇത്ര പ്രായമായിട്ട് ഇതുവരെ ഒതുകൊടുക്കുന്നത് പഠിച്ചിട്ടില്ലേ? നമ്മളെ രീതി ഇതൊക്കെ അല്ലേ? അല്ല, നിങ്ങൾ പറ, ഇതൊക്കെയല്ലേ നമ്മളെ രീതി? എന്നാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഉടനെ എന്ത് ചെയ്തു? ഉടനെ ഈ ഒതുകൊടുക്കുന്ന ആളെ വലഭാഗത്ത് പോയിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു നിന്നു, ഇടഭാഗത്ത് പോയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു നിന്നു. ഇയാളെ എന്താക്കി? മധ്യത്തിലാക്കി. ഇയാളെ മധ്യത്തിൽ നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഹസൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഹുസൈനെ എന്ന് വിളിച്ച്. അപ്പോൾ ഈ ശബ്ദം കേട്ട് ആര് നോക്കി? ഇയാൾ നോക്കി. മോനെ ഒതുകൊടുക്കുന്നത് ശ്രദ്ധിച്ചേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒതുകൊടുത്തതെന്ന് എങ്ങനെ നീ പഠിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഒതുകൊടുത്ത് കാണിച്ചുതരാം. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ചോദിക്കുന്നു, എത്ര പ്രാവശ്യമാണോ?
അപ്പോൾ ഒന്ന് ഫറള്, രണ്ട് സുന്നത്ത്, മൂന്ന് പൂർത്തീകരണം, ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു ആരെ ഒതു പഠിപ്പിച്ചു? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒതു പഠിപ്പിച്ചു. മറ്റേ ആൾ നന്നെ പഠിച്ചോ പഠിച്ചില്ലേ? ഏ, ആ നോക്കി നിൽക്കുന്ന വലിയ ആൾ പഠിച്ചോ പഠിച്ചില്ലേ? അയാളെ ആക്ഷേപിച്ചോ? അയാളെ ഉപദേശിച്ചോ? അയാൾ കാര്യം മനസ്സിലാക്കിയോ മനസ്സിലാക്കിയില്ലേ? ബിൽ ഹിക്മത്തി, ബിൽ ഹിക്മത്തി, ഇസ്ലാമിക ദഅവക്ക് വേണ്ടി ഏതൊരാൾ ഒരുങ്ങുന്നുവോ അയാളുടെ കയ്യിൽ ഹിക്മത്ത് എന്ന ആയുധം വേണം. ഇനി നമ്മുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് കമ്മിറ്റിന്റെ പേരെന്താ? അവിടെ ബ്രാഞ്ച് കമ്മിറ്റി. നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റി അവിടെ രൂപീകരിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ഇവിടെ ഇപ്പൊ എ പിക്കാർ എന്തെല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഇവിടെ ഇപ്പൊ പുതിയ കമ്മിറ്റി എല്ലാം വന്നിട്ടുണ്ട്, ഓരോരുത്തരുടെ സംസാരം ഉണ്ടോ ഇല്ലേ, തെറ്റിദ്ധാരണ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ആദ്യത്തെ നിങ്ങളെ പൊതുയോഗം നടക്കുകയാണ്. ഏതാ പൊതുയോഗം? ഏതാ പൊതുയോഗം? സമസ്തയും ആനുകാലിക പ്രശ്നങ്ങളും. ആദ്യത്തെ പൊതുയോഗം ഏതാണ്? നിങ്ങൾ രൂപീകരിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എപ്പോഴെന്തല്ലോ കുലുമാലി വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ആദ്യത്തെ രംഗപ്രവേശം ഏതാണ്? സമസ്തയും ആനുകാലിക പ്രശ്നങ്ങളും. അതിനാരെ പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്? ഏ, ആരെയാ നല്ലത്? അതിന് കൂറ്റന്മാർ ഉസ്താനല്ലേ? അല്ലേ, ആയിക്കോട്ടെ, കൂറ്റന്മാർ ഉസ്താനെ പ്രസംഗിക്കാനും കൊണ്ടുവന്നു അല്ലേ. അങ്ങനെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ തൊക്കോട്ട് ആ ഉള്ളാളത്തേക്ക് തിരിയുന്ന അവിടെ നിങ്ങൾ കാത്തു നിന്ന്, എന്നിട്ടോ എൻ്റെ വണ്ടിയിൽ കയറി, എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് എന്നെ നല്ലോണം പഠിപ്പിച്ചെന്ന്. എന്താ പഠിപ്പിച്ചതെന്ന്? അവിടെ ഉസ്താദ് നല്ലോണമെന്ന് പറയണം, അവിടെ കുറച്ച് മറ്റേ ഗ്രൂപ്പുകാരുണ്ട്, പോലെ അങ്ങോട്ടാക്കണം, ഇങ്ങോട്ടാക്കണം, മറ്റാക്കണം, നല്ലോണം പറഞ്ഞു എന്നോ പറഞ്ഞെന്നില്ലേ? ഇതൊക്കെ കൂടെ പറഞ്ഞ് എൻ്റെ തലയിൽ കയറ്റിയിട്ടാണ് എന്നെ കൊണ്ടുപോണത്. അപ്പം ഞാൻ പിന്നെ നിങ്ങളെ നാടിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കൂലേ? അതനുസരിച്ചിട്ടാണ് പിന്നെ എന്ത് വരുന്നത്? എൻ്റെ പ്രസംഗം വരുന്നത്. ആ പ്രസംഗത്തിലുടനീളം ഏതാണ് പിന്നെ വരുന്നത്? നമ്മളെ സംഘടനയും പിളർപ്പും ബാക്കിയുള്ളതും അതും ഇതും. ആ നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് കേൾക്കേണ്ട ആവശ്യം ആ സമയത്തുണ്ടോ? ഉണ്ടോ? പൊതുയോഗം കഴിഞ്ഞ് പിരിഞ്ഞതോടുകൂടെ നാട്ടുകാരൊക്കെ തീരുമാനിച്ചു, ഈ കമ്മിറ്റിയെ ഇവിടെ വളരാൻ അനുവദിക്കൂല, ഇവരെവിടെ വളരാൻ അനുവദിക്കൂല. ഈ നാട്ടിൽ ഇ കെ എ പി എന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടിയിട്ട് ആദ്യം തന്നെ ഈ കുലുമാല ഉണ്ടാക്കുന്ന പണിയാണിവർ. നിങ്ങളവിടെ അങ്ങനെ നടക്കുന്നുണ്ടോ? അല്ലേ, ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആദ്യം ചെയ്യേണ്ട പരസ്യ പ്രസംഗം ഇതായിരുന്നോ? ആയിരുന്നോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ ഒറ്റക്കൂട്ടി. നമുക്ക് ഹിക്മത്ത് ഉണ്ടായോ? ആ പ്രസംഗം അവിടെ ചെയ്യണം. എപ്പോഴാ ചെയ്യേണ്ടത്? അത് ചെയ്യാൻ ഒരു നാല് പ്രവർത്തനമെങ്കിലും എല്ലാവർക്കും സമ്മതമുള്ളത് ചെയ്യേണ്ടിയിരുന്നു. അവിടെ ഒരു പൊതുയോഗം വെച്ചു. ആ പൊതുയോഗത്തിൽ ആദരവായ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീന്, ആ ദീൻ നമുക്ക് മുറുകെ പിടിക്കണം. അത് റമളാനോട് അടുത്ത സമയത്താണെങ്കിൽ തറാവീഹിനെ കുറിച്ച്, നോമ്പിനെ സംബന്ധിച്ച്. ഏയ്, അത് റബീഉൽ അവ്വലിനോട് അടുത്ത സമയത്താണെങ്കിൽ മൗലിദിനെ കുറിച്ച്, മുത്തുനബിയുടെ നേർച്ചയെക്കുറിച്ച്. അത് മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ മാസത്തിലായിരുന്നെങ്കിൽ ജീലാനി ദിനത്തെക്കുറിച്ച്, മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെക്കുറിച്ച്. അത് റിഫായി ഷെയ്ഖ് തങ്ങളെ മാസത്തിലായിരുന്നെങ്കിൽ റിഫായി ഷെയ്ഖ് തങ്ങളെക്കുറിച്ച്. അത് അജ്മീർ ഉറൂസ് നടക്കുന്ന സമയത്താണെങ്കിൽ ആ ഔലിയാക്കളെ പറ്റി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് പബ്ലിക് പ്രസംഗം അവിടെ നടന്ന്, നാട്ടിലെ ആളുകളെല്ലാം ഇവരങ്ങനത്തെ കുഴപ്പക്കാരൊന്നല്ല. ഇപ്പം അവിടെ കേട്ടവർ 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 നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരവസ്ഥ ഉണ്ടാകണ്ടേ? ഉണ്ടാകണ്ടേ? അപ്പോൾ നമ്മളവിടെ വളരാണ് എന്ന് കണ്ടു. നമുക്കവിടെ എന്ത് കിട്ടുകയാണ്? വളർച്ച കിട്ടുകയാണ്. അപ്പോൾ അവിടെ ആര് വരും? എസ്കക്കാർ വരും സ്വയപ്പ് ഉണ്ടാക്കാൻ അല്ലേ. അപ്പോൾ ഓരെന്താക്കും? വെച്ച് കെട്ടിയിട്ട് ഇവിടെ എ പിക്കാർ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്, മറ്റേ വന്നിട്ട് ആദ്യം തെറി പ്രസംഗം ചെയ്തത് ആരാകും? അവരാകും. അതിന് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചോളി. അപ്പം നമ്മൾ എന്ത് പറയും? ഞങ്ങളിവിടെ നാല് സമ്മേളനം നേരത്തെ നടത്തിയിട്ടുണ്ട് നാട്ടുകാരെ, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, നിങ്ങൾ കേട്ടതല്ലേ, ഞങ്ങൾ ഇ കെ ഉസ്താദിനെ പറ്റി വല്ലതും പറഞ്ഞോ? ഞങ്ങൾ പാണക്കാട്ട് തങ്ങളെ പറ്റി വല്ലതും പറഞ്ഞോ? ഞങ്ങൾ ആരെയെങ്കിലും ആക്ഷേപിച്ചോ?
ഇവിടെ എന്തിനാണാവോ ഈ നാട്ടിൽ ഇവർ വന്നിട്ട് ഈ ആക്ഷേപമുണ്ടാക്കിയത്? ഇത് ഞങ്ങളെപ്പറ്റി തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഇനി ഞങ്ങൾക്കതിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. അപ്പോൾ നാട്ടുകാർ എന്തു പറയും? ശരിയാണ്, വെറുതെ ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയത്. ആര്? അപ്പോൾ കുഴപ്പക്കാരാരായി? അപ്പോൾ കുഴപ്പക്കാരവരായി. അതില്ലാത്തപ്പോൾ കുഴപ്പക്കാരാരായി? നമ്മളായി. നമ്മൾ ഈ ബിൽ ഹിക്മത്തി എടുക്കുന്നുണ്ടോ? ഇല്ലേ? ഇല്ല, ഇല്ല. നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് നമ്മൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി കൊടുത്ത രീതി തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തത്. ആരുടെ വികാരം? ഈ ഒരു പ്രവർത്തകന്റെ വികാരത്തിന് വേണ്ടി നാട്ടിൽ മുഴുവൻ ബിൽ ഹിക്മത്തി നമ്മൾ എടുക്കണം. ഹിക്മത്തില്ലാത്ത സംഘടനാ പ്രവർത്തനം കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഹബീബായ റസൂലുള്ളാ, അതല്ലേ മുത്തുനബിന്റെ പ്രവർത്തനങ്ങൾ കാണണ്ടേ നമ്മൾ? ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമുക്ക് സംഘടനാ രംഗത്ത് എതിരാളി എതിരാളി ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഒരാളും നമ്മളെ എതിരാളിയല്ല. നമ്മൾ ഹിക്മത്തിൽ ഓനെയും കൂടി എന്താക്കാണ് വേണ്ടത്? അനുകൂലിയാക്കാണ് വേണ്ടത്. നമ്മൾ ഇവിടെ ആലോചിക്കണം, ഏയ് അനുകൂലിയാക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാനതൊരു വെറും വാക്ക് പറഞ്ഞു പോവുകയല്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിക്ക് മനസ്സ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ആള്, റസൂലുള്ളാഹിന്റെ മനസ്സിനെ അങ്ങേയറ്റം സങ്കടപ്പെടുത്തിയ ഒരാള് മക്കത്തും മദീനത്തും കൂടി ആയിട്ട് നോക്കിയാൽ ആരാണ്? ആരാ? ചരിത്രത്തിൽ മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ വിചാരിക്കുമ്പോഴേക്ക് മുത്തുനബിയുടെ കണ്ണ് നനഞ്ഞിരുന്നു, വിചാരിക്കുമ്പോഴേക്ക് നബി തങ്ങളുടെ മുഖം വ്യത്യാസപ്പെട്ടിരുന്നു. റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ സംഭവം ആരാ കൊലപ്പെടുത്തിയത്? ആരാ കൊലപ്പെടുത്തിയത്? വഹ്ഷി റളിയല്ലാഹു അൻഹു. അന്നത്തെ കാലത്ത് പറയുമ്പോൾ വഹ്ഷി, ഇസ്ലാം എന്ന പ്രസ്ഥാനത്തെ ഉറക്കെ പറയാൻ ധൈര്യം കിട്ടിയത് ഹംസത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച പ്രഖ്യാപനം വന്നപ്പോഴാണ്. ആ ഹംസ തങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ അംഗമാണ്. ആ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ അത്ര അടുത്ത രക്തബന്ധത്തിലെ സുഹൃത്താണ്, വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. ഉഹദ് യുദ്ധത്തിൽ ഹംസത്തുൽ ഖറാർ തങ്ങൾ ഷഹീദായിട്ട് ആ ശരീരം കൊണ്ട് ശത്രുക്കൾ ചിന്ന ഭിന്നമാക്കി, മാംസം കടിച്ചു കീറി. ആ രംഗം കണ്ടിട്ട് നബി തങ്ങൾ പ്രയാസപ്പെട്ടു, വല്ലാതെ വിഷമിച്ചു. എപ്പോഴും അതിന് ഓർക്കുമ്പോഴൊക്കെ നബി തങ്ങളുടെ മുഖം വ്യത്യാസപ്പെടും, അത്ര മനോവേദന ഉള്ള സംഗതിയാണ്. അപ്പോ ഏറ്റവും വലിയ എതിരാളിയാണ് ആര്? ആര്? വഹ്ഷി. അത്ര വലിയ എതിരാളിയാണ്. ആ എതിരാളിയായ വഹ്ഷിയെ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ അയച്ചു, വഹ്ഷിയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. വഹ്ഷിയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ മുത്തുനബി ആളെ വിട്ടു. നമ്മുടെ മുമ്പിൽ എതിരാളിയുണ്ടോ? നമ്മുടെ മുമ്പിൽ എതിരാളിയുണ്ടോ? നമ്മൾ നോക്കണം. നമ്മളെ പ്രവർത്തനത്തിൻ്റെ നമ്മളെ സന്ദേശത്തിൻ്റെ പവർ കൊണ്ട് എതിരാളി ഇല്ലാതെയാകണം. വഹ്ഷി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്ഷിയുടെ അടുക്കലേക്ക് ആളവിട്ടു. വഹ്ഷിയോട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ ചോദിക്കുകയാണ് ഇസ്ലാം മതത്തെക്കുറിച്ച്. ഏയ്, അതൊന്നും മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ്. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്? നമ്മളൊക്കെ ദീനി ദഅവത്തിൻ്റെ ആൾക്കാരാണ്, റബീഉൽ അവ്വൽ മുത്തുനബിൻ്റെ ദഅവയാണ് നമ്മൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വെക്കൽ. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ بعث رسول الله صلى الله عليه وسلم الى وحش بن حرب قاتل حمزه يدعوه الى الاسلام. حمزه رضي الله عنه من കൊലയാളി ആയ حمزه رضي الله عنه من കൊല ചെയ്ത വഹ്ഷിയുടെ അടുക്കലേക്ക് നബി തങ്ങൾ ആളവിട്ടു. يدعوه الى الاسلام, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി. യാ റബ്ബ് ക്ഷണിച്ചു. ഫർസല ഇലൈ
പോയിട്ട്. അപ്പോ വശിയുടെ അടുക്കലേക്ക് ആള് ചെന്നപ്പോൾ വശിയുടെ തിരിച്ചു ചോദ്യം, യാ മുഹമ്മദ് കൈഫ തദ്ഊനി, എങ്ങനെയാണ് നിങ്ങളെ മതത്തിലേക്ക് എന്നെ നിങ്ങൾ ക്ഷണിക്കുന്നത് മുഹമ്മദേ? നമ്മൾ സ്വലാത്തോട് കൂടെ പറയണം. ഞാനിതിന്റെ ഗൗരവം ഓർക്കാനാണ് ആ ഭാഷയിൽ പറയുന്നത്. കൈഫ തദ്ഊ യാ മുഹമ്മദ് കൈഫ തദ്ഊനി, നീ എങ്ങനെ എന്നെ വിളിക്കും? വഅന്ത തസഅമു അന്ന മൻ ഖതല വശറക വസന യൽക അസാമ, ഏയ് കൊലപാതകം നടത്തിയവനും ശിർക്കുള്ള ആളും വ്യഭിചാരം നടത്തിയ ആളും, യുദാഫു ലഹുൽ അദാബ് യൗമൽ ഖിയാമ, ആഖിറത്തിൽ അങ്ങേയറ്റത്തെ അദാബ് കിട്ടുമെന്നാ പറയുന്നത്. എന്നാ ഇന്റെ സ്ഥിതി അറിയോ? അന സനഅത്തു ദാലിക കുല്ല, ഈ പറഞ്ഞ മുഴുവൻ തെറ്റും ചെയ്ത ആളാണ് ഞാൻ. ഞാൻ വ്യഭിചാരിയാണ്, ഞാൻ മുശരിക്കാണ്, ഞാൻ കൊലയാളിയാണ്, ഞാൻ തമ്മാടിയാണ്. അങ്ങനത്തെ എന്നെ എങ്ങനെ ഫഹൽ തജിദുരി മിൻ റുഖ്സത്തിൻ, നിന്റെ പടച്ചോന്റെ അടുത്ത് നീ എനിക്ക് വല്ല ഇളവും കിട്ടുമോ? നമ്മളൊരാളെ ഇസ്ലാമിലേക്ക് സുന്നത്യമായത്തേക്ക് ചേർക്കാൻ വേണ്ടി പോയപ്പോൾ ഓ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ട് കുറച്ച് നമ്മളെ ചോദ്യം ചെയ്താൽ നമ്മൾ എന്ത് പറയും? ഓൻ്റെ മെമ്പർഷിപ്പ് ഓൻ്റെ വല്ല ചോദ്യം കേട്ട ഓനെല്ലാം കിട്ടിയിട്ട് വേണോ അവിടെ? ഹബീബ് റസൂലുള്ളാഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഞാൻ വ്യഭിചാരിയാണ്, ഞാൻ കൊലപാതകം ചെയ്ത ആളാണ്, ഞാൻ മുശരിക്കാണ്, എങ്ങനെ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തും? ഫഹൽ തജിദുലി റുഖ്സത്തൻ, എനിക്ക് വല്ല റുഖ്സയും ഉണ്ടോ? അപ്പോഴാണ് ഫഅൻസലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം വകാനല്ലാഹു ഗഫൂറ റഹീമ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, എന്താ അല്ലാഹു തആല പറഞ്ഞത്? ഈ വക തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ഇനി അങ്ങോട്ട് അല്ലാഹു തആല മാപ്പ് തന്നേക്കാം. അതിനെന്ത് വേണം? തൗബ ചെയ്യണം, എന്നിട്ട് വിശ്വസിക്കണം, എന്നിട്ട് നല്ല അമൽ ചെയ്യണം. അപ്പൊ ഫകാന വഹ്ഷി, വഹ്ഷി പറഞ്ഞു, യാ മുഹമ്മദ് ഹാദാ ഷർത്തുൻ ശദീദുൻ, ഇത് വല്ലാത്ത നിബന്ധനയാണ്. ഈ ഡിമാൻഡ് ഒക്കെ പാടെ നോക്കിയാൽ, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫലഅലി ലാ ഖദറു അലാ ഹാദാ, അതൊന്നും എനിക്ക് സാധിച്ചോളണമെന്നില്ല, വഷിന്റെ മറുപടി. ദാഴികളെ, സുന്നി പ്രവർത്തകരെ, നമ്മുടെ മുമ്പിൽ ഇസ്ലാമിലേക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് നമ്മൾ ആളെ ചേർക്കുന്നതിന് വേണ്ടി ദഅ്‌വാ പ്രവർത്തനം നടത്തുമ്പോൾ ആളുകളുടെ സംസാരം, വിവരമില്ലാത്തവന്റെ സംസാരം, അറിവില്ലാത്തവന്റെ സംസാരം, രാഷ്ട്രീയക്കാരന്റെ സംസാരം, ഭൗതികവാദിയുടെ സംസാരം, പണക്കാരന്റെ സംസാരം, ഇതൊന്നും നമുക്ക് തെറ്റിപ്പോരാനുള്ളതല്ല. നോക്ക് നിങ്ങൾ വശ്യ എന്താ പറയണത്? ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് കയ്യൂര മോനെ. അല്ലാ, അപ്പോ ഫഅൻസലല്ലാഹു തആല, അപ്പൊ അല്ലാഹു തആലക്ക് രണ്ടാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചു. എന്താണത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ, എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലാഹ് പുറത്തു തരും, ശിർക്കില്ല, ഞാൻ മതി, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. ഫഖാല വശീർ, അപ്പൊ വശീർ, യാ മുഹമ്മദ് ഹാദാ അറാ ബഅദ മശീഅതി, ഇത് മഷി അല്ലാ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാ ഉദ്ദേശിക്കണോ അല്ലേ എങ്ങനെയാ അറിയാം? അല്ലാ ഉദ്ദേശിച്ചാൽ ലിമ യശാവൂന്നല്ലേ, അല്ലാ ഉദ്ദേശിച്ചോൽക്കാ പുറത്തു. ഫലാ അതിരി യഗ്ഫിറു ലി അംല, എനിക്ക് പുറത്തു തരുമോ അല്ലേ എന്നുള്ളത് ഞാൻ അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ മെമ്പർഷിപ്പ് എടുക്കല്? ആരാ ചോദിക്കണത്? മഷി ആരോടാ ചോദിക്കണത്? മുത്തനബിനോട്. എന്നിട്ട് റസൂലുള്ള ചൂടായോ? ഓട്ടാ അവിടുന്ന് ചവിട്ട് കൊടുത്തു. നബിതങ്ങൾ രോഷാകുലനായോ? നബിതങ്ങളൊരു വിശദീകരണ യോഗം വെച്ചോ? വാശിന്റെ അടുത്തേക്ക് ഞാൻ ആളെ വിട്ടു, അപ്പോൾ വാശി ചെയ്ത രീതി ഇന്നതാണ്, അവിടെ വിശദീകരണ യോഗം വെച്ചോ? നമ്മൾ മനസ്സിലാക്കണം, ദാഴികളാണ് നമ്മൾ. നമ്മളെ സുന്നത്ത് ജമാഅത്തിലേക്ക് ആളുകൾ വരണം. മറ്റോ വേറെ പ്രസ്ഥാനത്തിൽ കൂടി പോകുമ്പോൾ പടച്ചോനെ ആ ചങ്ങായി നരകത്തേക്ക് പോണ പാർട്ടിയിലാളെ ചേർന്ന് നിൽക്കണത്. റബ്ബെ ഓനെയും കൂടി സ്വർഗത്തുക്കളിലേക്ക് കിട്ടണ്ടേ? അതാണ് ആർക്ക് വേണ്ടത്? നമ്മളെടുത്ത് വേണ്ട വിചാരം അതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി പറയട്ടെ, ഏയ് അപ്പോ ഇതാണ് ചോദിച്ചപ്പോൾ ഫഹൽ ഗൈറാദാ, ഇതല്ലാത്ത വേറെ വല്ലതും പറയാനുണ്ടോ മുഹമ്മദ് നബിയെ? അപ്പൊ റസൂലുള്ളാഹി ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം
എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും അയാൾ ഷഹാദത്ത് കലിമ സ്വീകരിച്ച് വരാൻ തയ്യാറായാൽ മുഴുവൻ ദോഷങ്ങളും അള്ളാഹ് പുറത്തു കൊടുത്തുകൊണ്ട് അയാളെ സ്വീകരിക്കുമെന്ന് ആയത്തങ്ങോട്ട് ഓതി കേൾപ്പിച്ചു. അപ്പൊ വഷി പറഞ്ഞു, ഇപ്പൊ എനിക്ക് സമ്മതമായി, അയാൾ ഇസ്ലാമതം സ്വീകരിച്ചു. അയാൾ ഇസ്ലാമതം സ്വീകരിച്ചു. ഹബീബ് റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് പിന്നീട് വഷി ഇസ്ലാമതം സ്വീകരിക്കുകയും ഈമാനുള്ള ആളാവുകയും ചെയ്ത ശേഷം ഖാല റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഹൽ തസ്തതി അൻ തഗയ്യബ വജ്ഹക അന്നി, എപ്പോഴും നിങ്ങളെ മുഖം എനിക്കിങ്ങനെ കാണുമ്പോൾ എൻ്റെ ഹംസ തങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നേർക്കുനേരെ നിൽക്കല് ഒന്ന് കുറക്കണം കേട്ടോ, ഒന്ന് ഒഴിവാക്കി തന്നെ, കാരണം നിങ്ങളെങ്ങോട്ട് കാണുമ്പോഴേക്ക് എനിക്ക് എൻ്റെ ഹംസനെ ഓർമ്മ വരികയാണ്. ആര്? ഹബീബ് റസൂലുള്ളാഹ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹംസത്തുൽ കർറാർ വഹ്ഷി രണ്ടാക്കും നമ്മൾ ഒരേ സിന്ദാബാദ വിളിക്കണം, രണ്ടാക്കും നമ്മൾ ഒരേ സിന്ദാബാദ വിളിക്കണം, റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം, അതാണ് സുന്നത്തി അമാല്. ഏയ്, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വഹ്ഷി ഇസ്ലാമതം സ്വീകരിച്ചത് അറിഞ്ഞപ്പം ദേഷ്യപ്പെടുവോ സന്തോഷിക്കുവോ? അത് നിങ്ങൾ പറയാഞ്ഞാ പറ്റില്ല. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ആഖിറത്തിൽ ചെല്ലുമ്പോൾ വഹ്ഷിയും ഇസ്ലാമതം സ്വീകരിച്ചിരിക്കണം അല്ലേ? വഹ്ഷി തങ്ങളും ഹംസത്ത് റളിയല്ലാഹു അൻഹു ഒരേ ക്യൂവിൽ നിൽക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു സന്തോഷിക്കോ ദേഷ്യം പിടിക്കോ? സന്തോഷിക്കും. എന്നെ കൊല ചെയ്യപ്പെട്ടാലും എൻ്റെ പ്രസ്ഥാനത്തേക്ക് പിന്നെ മൂപ്പരും വന്നല്ലോ, അവിടെയാണ് ദീന്, അവിടെയാണ് ദീന്. നമ്മളൊക്കെ എവിടെയാണ് നിൽക്കണത്? ഓനൊന്നും പറ്റൂലേ, ദീനിയായിട്ടുള്ള ചില ചിന്ത നമ്മളെ ഹൃദയത്തിൽ ഉറക്കണം, ദീനിയായിട്ടുള്ള ചില ചിന്ത നമ്മളെ ഹൃദയത്തിൽ ഉറക്കണം. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ നന്മ എതിരാളിയെ ഇല്ലാതാക്കണം. മംഗലാപുരം ഭാഗത്ത് ഇപ്പോൾ അൽഹംദുലില്ലാ എതിരാളികൾ ഏറെക്കുറെ പത്തി മടക്കിയതുപോലെ ഉണ്ട്. അള്ളാഹ് പൂർത്തിയാക്കട്ടെ. അത് നിങ്ങളെ പ്രവർത്തനമാണ്, നിങ്ങളെ പ്രവർത്തനമാണ്. ആരോരും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പം നോക്കിയാൽ, ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പറയാം, മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയ എങ്ങനെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മദ്രസ സുന്നി ബോർഡിനുള്ള പ്രദേശം ഈ മംഗലാപുരമാണ്. കേരളത്തിലും കർണാടകത്തിലുമായി മുഅല്ലിം ക്യാമ്പ് നടത്തിയപ്പോൾ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മുഅല്ലിംകൾ നിറഞ്ഞ് ടൗൺ ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞ് നല്ല തലപ്പാവും നല്ല താടിയും ഏകദേശം 90% മദനിയോ സഖാഫിയോ സഅദിയോ ഒക്കെയായി ഡിഗ്രി ഉള്ളവരുമായ പണ്ഡിതന്മാർ ഇരുന്ന പണ്ഡിത ക്യാമ്പ് മുഅല്ലിം ക്യാമ്പ് നടത്തിയത് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരത്താണ്. നിങ്ങൾ നിങ്ങളെ വലിപ്പം മനസ്സിലാക്കിയിട്ട് കളിക്കണം, നിങ്ങൾ നിങ്ങളെ തറവാട് മനസ്സിലാക്കിയിട്ട് കളിക്കണം, നമ്മുടെ കയ്യിൽ അള്ളാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന സ്വത്ത് മനസ്സിലാക്കിയിട്ട് കളിക്കണം. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സംഭവം ഇല്ലാതായി പോകുന്നതിനെ നമ്മൾ ഭയപ്പെടണം. അൽഹംദുലില്ലാ പ്രഗത്ഭരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, മാണി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മൾ അബ്ബാസ് ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കണം. ആലിമീങ്ങളെ നേതൃത്വം നിങ്ങൾക്ക് കുറവുണ്ടോ? നിങ്ങളെ മുമ്പിൽ വരുന്ന ശരീഅത്തിന്റെ ഏത് പ്രശ്നവും, ശരീഅത്തും സാമ്പത്തിക ശാസ്ത്രവും, ശരീഅത്തും ഏക സിവിൽ കോഡും, ശരീഅത്തും കുടുംബ വ്യവസ്ഥയും, ശരീഅത്തും സ്ത്രീ ആക്റ്റും, ഏത് വന്നാലും നിങ്ങൾക്ക് കേരളത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആളുണ്ടോ? അല്ലേ,
ഉമറാക്കൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ? പ്രവർത്തകർ നിങ്ങൾക്കുണ്ടോ ഇല്ലേ? മുഅല്ലിമീങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലേ? ഇങ്ങനെ അങ്ങോട്ട് ഈ രാജ്യത്ത് നടന്നു നോക്കിയാൽ നമ്മക്ക് നല്ല പോലെ അരെ അതുണ്ട്. അപ്പോ നല്ല പോലെ സംഗതികളൊക്കെ ഉണ്ടായി. പക്ഷേ നിങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ പറയട്ടെ. പറയട്ടെ, പിന്നെ നിങ്ങൾ അത് പറയേണ്ടിയിരുന്നില്ലാന്ന് പിന്നെ പറയട്ടെ. പിന്നെ നിങ്ങൾ നമ്മളൊരു ഹയർ ഉദ്ദേശിച്ചിട്ട് പറയല്ലേ അല്ലേ? നിങ്ങൾ നടത്തിയ കർണാടക യാത്ര കുറച്ചൊരു അഹങ്കാരായ ഒന്നിക്കും. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്വാധീനത കണ്ടിട്ട് നീ ഞെളിയണ്ട, ഹുനൈന് യുദ്ധം തോറ്റതെന്താ മണ്ട. തായ്വാ മൗലവി ഖുർആൻ തഫ്സീർ വെച്ച് കണ്ടാ പാടിയത്. ബദറിലേക്കും ഉഹദിലേക്കും ഒക്കെ പോകുമ്പോൾ സ്വഹാബാക്കൾക്ക് പടച്ചോനെ നമ്മൾ ന്യൂനപക്ഷാണ്, നമുക്കാരുമില്ല, നമ്മൾ ഒത്തുപിടിക്കാൻ ഞാൻ പറ്റൂല. ഏയ് കുറഞ്ഞ ആൾക്കാരായപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ, നമ്മൾ ഒത്തുപിടിക്കണം. നമ്മൾ വീണ്ടും വീണ്ടും ബദറിലേക്ക് പോയപ്പോൾ സ്വഹാബാക്കൾക്ക് നമ്മൾ ഒത്തുപിടിക്കണം, നമ്മളാകെ എത്രയുള്ളൂ? 360 ആളുള്ളൂ, 313 പട്ടാളം, ബാക്കിയുള്ള ഒരു സഹായി. ഉഹദിലേക്ക് പോയപ്പോൾ അങ്ങനെയാണ്. അതേസമയത്ത് ഹുനൈന് യുദ്ധം ആയപ്പോഴേക്ക് യാ റബ്ബ്, മുസ്ലിം പട്ടാളക്കാരിങ്ങനെയാണ് നിന്നിട്ട് എത്രയേ പട്ടാളം. അപ്പൊ മുസ്ലിം സൈന്യത്തിന് എന്ത് തോന്നി? നമ്മളോട് കളിക്കാനൊന്നും ആർക്കും സാധിക്കൂല, അത്രയും നമ്മൾ ആരാണ്? ശക്തിയാണ്. ഹുനൈന് യുദ്ധം തോറ്റതെന്താ മണ്ട, സ്വാധീനത കണ്ടിട്ട് നീ ഞെളിയണ്ട, ഹുനൈന് യുദ്ധം തോറ്റതെന്താ മണ്ട. കുറച്ച് നമ്മളൊന്ന് നിന്ന് ഗർവ് കാട്ടിയോ? എന്നാൽ ഒരു സംഗതി വിജയിക്കണം, അതിൽ സന്തോഷിക്കണം. അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് തരട്ടെ. കർണാടക യാത്ര 3000 കിലോമീറ്റർ നടന്നപ്പോൾ അത് സംഘടനാ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ്. യാതൊരു തർക്കവും അതിലില്ല. ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ സഹോദര സമുദായവും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഗവർണറും എന്ന് വേണ്ട. കർണാടക ബെൽറ്റിൽ, കർണാടക ബെൽറ്റിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഈ ഈ നിങ്ങളെ ഈ രാജ്യം, ഈ സംസ്ഥാനം. കർണാടക ഹിന്ദി ബെൽറ്റ്, ഹിന്ദി ബെൽറ്റിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് നിങ്ങളുടെ സംസ്ഥാനം. ഈ സംസ്ഥാനത്തിൽ അത്ര വലിയ ഒരു യാത്ര നടന്നപ്പോൾ അത് ഡൽഹിയിൽ നല്ല പോലെ റിപ്പോർട്ടായിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല, അതിലൊന്നും ഒരു തർക്കമില്ല. ബാംഗ്ലൂരിൻ്റെ, കർണാടകത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് ബാംഗ്ലൂർ. ഒരു തലസ്ഥാന നഗരിയിൽ, ഒരു തലസ്ഥാന നഗരിയിൽ ഒരേ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 100 IPSകാരുണ്ടാവും, 100 IASകാരുണ്ടാവും. IASും IPSും ഒക്കെ പാസ്സായിരിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, IAS IPSകാരായ ഒരു 100 പേരെങ്കിലും ഓരോ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാന നഗരിയിലുണ്ടാകും. കർണാടക ഒരു വലിയ സംസ്ഥാനമാണ്. അങ്ങനത്തെ അവരൊക്കെ ശ്രദ്ധയിൽ വന്നു കർണാടക യാത്ര. അത് വലുത് തന്നെയാണ്, അള്ളാഹു ഇനിയും ഇസ്സത്ത് നിലനിർത്തട്ടെ. പക്ഷേ ആ ഇസ്സത്തൊക്കെ ഇങ്ങനെ വലുതായപ്പോൾ, അതൊക്കെയാണ് വലുതായപ്പോൾ പ്രവർത്തനം പിന്നെ കുറച്ച് കുറഞ്ഞോ? നമ്മളിപ്പോൾ വലുതായിട്ടുണ്ടല്ലോ, ഇനി ഇല്ലെങ്കിലും പോഷല്ല എന്ന് തോന്നിയോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ എങ്ങനെ ആയത്? നമ്മൾ തമ്മിൽ പ്രശ്നമല്ല, ഏയ് നമ്മൾ തമ്മിൽ പ്രശ്നം നിലനിൽക്കില്ല. ഇതിപ്പോ ആരാണ്? ഇത് വാപ്പിയും മക്കളും കുടുംബകാര്യം പറയാണ്, പുറത്തുള്ള ഒരാൾ പറയാണോ? ഏ, ഞാൻ കേരളത്തിൽ പ്രസംഗിക്കുകയാണെങ്കിൽ കർണാടകത്തെ പറ്റിയിട്ട് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, അത് വേറെ. ഇപ്പൊ നമ്മൾ ആരാ വിലയിരുത്തുന്നത്? നമ്മൾ തമ്മ തമ്മിൽ വിലയിരുത്തുക. അതിന് ഞാൻ ഓർമ്മപ്പെടുത്തുക, നമ്മൾ കർണാടക യാത്ര കണ്ട് കഴിഞ്ഞപ്പോ നമുക്ക് എന്തു ആകാം, നമ്മളോട് ചോദിക്കാതെ ഇവിടുത്തെ ഗവൺമെന്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വന്നോ? നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ സന്തോഷം നമുക്ക് വേണം. അള്ളാഹു തആല ഇനിയും നിലനിർത്തട്ടെ. എ പി ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എ പി ഉസ്താദ് കഴിഞ്ഞാൽ കർണാടകത്തിൽ ഏറ്റവും വേരോട്ടമുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ.
അള്ളാഹു ആഫിയത്ത് കൊടുക്കണം. നേരത്തെ ആരെ സ്വാഗതം പറഞ്ഞു? നിങ്ങളെ പറഞ്ഞ് പേരോട് ഉസ്താദ് വരുന്നത്? ആ പേരോട് ഉസ്താദിൻ്റെ സ്ഥാപനം സുന്നത്ത് ജമാഅത്തിൻ്റെ ഇസ്സത്ത് സിറാജുൽ ഹുദ, അതിൻ്റെ വാർഷിക മഹാസമ്മേളനം വരുന്നു സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 അതോ 1, 2, 3 ഏത്? 3, 4, 5 അതിനോടനുബന്ധിച്ച് ഉസ്താദ് ദിവസം ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം ഇവിടെ തന്നത്? 3 ദിവസം. ആ 3 ദിവസത്തെ യാത്ര ഏതാ ഡേറ്റിന് ചെയ്തു? ജനുവരി 2, 3, 4 ഇൻഷാ അല്ലാഹ് 2 കർണാടക യാത്രയായി. അള്ളാഹു അതിനെ മാറ്റി തരട്ടെ, അള്ളാഹു ഇജ്ജത്ത് തരട്ടെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ ഓരോ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കാം. എന്താണ് ഇതിലൊക്കെ ഉള്ളത്? നമുക്ക് അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ ദീന്. എതിരാളിയോട് മത്സരിക്കുക എന്നത് മാത്രമല്ല നമ്മൾ, മറിച്ചോ നമ്മൾ സംഗതി നടത്തുക, അപ്പം എതിരാളിക്കൊക്കെ മനസ്സിലായിക്കോളും. നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തരാം. ഏയ്, അപ്പോ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അതേ സിന്താബാദാണ് ആർക്കും പറയണത്? വഹ്ഷി റളിയല്ലാഹു അൻഹു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു പ്രശ്നമായോ? എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്കൊരു വിഷമായോ? നിങ്ങൾ വിഷമിച്ചു നോക്ക്. എന്നാലോ അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏയ്, നമ്മളെ മനസ്സിൽ ഒരു യോഗം നടത്തി. പക്ഷെ നമ്മൾ എന്ത് വേണം? നമ്മളങ്ങനെ തന്നെയാണ് വേണ്ടത്. ഏയ്, നമുക്കൊരു സന്തോഷം വേണം. ഏതൊരു സംഗതിയും അത് നടത്തിയിട്ട് അതിൻ്റെ ഒരു ആക്കിപത്ത് നന്നാകാം, അതിൻ്റെ ഒരു ആക്കിപത്ത് നന്നാകാം. ചില സംഗതികൾ നടത്തിയാൽ അതിൻ്റെ ആക്കിപത്ത് നന്നായി എല്ലാവർക്കും ആസ്വദിക്കാനുണ്ടാകും. ചില സംഗതികൾ നടത്തിയാൽ അതിൻ്റെ ആക്കിപത്തിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ എന്തുണ്ടാവില്ല? പറയാനത്ര സന്തോഷം ഉണ്ടാവില്ല, കേൾക്കാൻ അത്ര രുചി ഉണ്ടാവില്ല. അപ്പം എന്താണ് അതിന് പരേ വിഷയം? അപ്പം അതിനെന്തു വേണം നമ്മൾ? അതാണ് ഓരോ സംഗതിൻ്റെയും ഒരു ആക്കിപത്ത് നന്നാകാനാണ് നമ്മൾ തുടക്കത്തിൽ ഒരു സംഗതി തീരുമാനിക്കുമ്പോൾ തന്നെ ആ സംഗതിയുടെ ആദ്യ കാലഘട്ടത്തിൽ ആരൊക്കെ അതിനൊപ്പം നിന്നോ അവരെ മഖാമിൽ പോയിട്ടൊന്ന് ദ്വാർന്ന് സമ്മതം വാങ്ങും. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഏതൊരു സംഗതിക്കും ആദ്യം എന്ത് ചെയ്യും? അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു മുദല്ലിസുമാരെല്ലാം കൂടി കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിക്കാം, ഉള്ളാളത്തെ പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഒരു സമ്മതം വാങ്ങിപ്പോരുക. മുഅല്ലിമീങ്ങളെല്ലാവരും കൂടി ഒരു സംഗതി തീരുമാനിക്കുക, എം എ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ആ മക്കാമെന്ന് ഒരു സമ്മതം വാങ്ങിപ്പോരുക. ഏയ്, അണ്ട നിങ്ങൾ ഒരു സമ്മതം വാങ്ങി. അപ്പം എന്താണ്? ഓ, അവരൊരു ഒരു ഒരു തിരുനോട്ടം. അങ്ങനെ നമ്മൾ ഒരു ആത്മീയ സന്തോഷത്തിൽ നമ്മൾ തീരുമാനിച്ചാൽ എല്ലാ സംഗതിയും നമുക്ക് ഭംഗിയാക്കാൻ പറ്റും. ഇനിയും പേരോട് ഉസ്താദിൻ്റെ യാത്ര അള്ളാഹു സന്തോഷകരമാക്കി തരട്ടെ, അള്ളാഹു റാഹത്താക്കി തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ചില സംഗതികൾ നമുക്ക് നടത്താനുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നോക്കുക. ആ വിഷയത്തെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ നമ്മൾ നടത്തും. ഇപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും നല്ല പ്രശസ്താർഹമാക്കുന്ന രീതിയിൽ ഒരു സുസ്ഥിരമായ ഒരു പേര് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം, 10ാം ക്ലാസ്സിൽ, അതല്ലേ എസ് എൽ സി പരീക്ഷ പടി, അങ്ങനെ തന്നെയല്ലേ പടി, ആ ടോപ്പ് മാർക്ക് വാങ്ങി ജയിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഓരോ വർഷവും ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് ഒരു വർഷം ഇത്ര എഞ്ചിനീയർമാർ, ഇത്ര ഡോക്ടർമാർ, ഇത്ര ഉസ്താദുമാർ എന്ന് കണക്കാക്കിയിട്ട് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയും ആ ബ്രാഞ്ചിൻ്റെ പരിധിയിൽപ്പെട്ട കുട്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടോപ്പ് മാർക്ക് എസ് എസ് എൽ സിക്ക് വാങ്ങുന്ന കുട്ടികളെ രക്ഷിതാക്കളെ കണ്ട് ഈ കുട്ടിയെ പൂർത്തിയായിട്ട് പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. അവിടുത്തെ മദ്രസയിലെ ഉസ്താദിനോട് ചോദിക്കുക, ഇവൻ്റെ ഖുർആൻ പാരായണം എങ്ങനെ, ഇവർക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാൻ കഴിയുന്നുണ്ടോ, മറ്റ് അങ്ങനെ ചോദിച്ചിട്ട് ഈ കുട്ടിയെ നല്ലൊരു ആലിമാക്കലാണ് പറ്റുന്നതെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യണം?
കർണാടകത്തിലെ ഇവൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു സ്ഥാപനത്തിൽ ചേർക്കാം, അത് കഴിഞ്ഞ് സൈദിയിൽ ചേർക്കാം, മർക്കസിൽ ചേർക്കാം, നല്ലൊരു ആരിമ്. മറ്റേ കുട്ടിക്ക് താല്പര്യം, ഓൻ്റെ കുടുംബത്തിന് താല്പര്യം എൻജിനീയർ ആകലാം, അതിന് പറ്റാവുന്നിടത്ത് ഓനെ ചേർത്തി കൊടുക്കാം. ഇന്ന് നമ്മുടെ നേതൃത്വത്തിൽ അത് നടത്തി വന്നാൽ പത്ത് വർഷം കൊണ്ട് ദക്ഷിണ കന്നഡ ജില്ലയിൽ സുന്നി ആദർശമുള്ള 100 എഞ്ചിനീയർമാർ, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ, 100 ഡോക്ടർമാർ, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ, 100 പണ്ഡിതന്മാർ, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ഉദ്ദേശിച്ചാൽ നടക്കോ? നടക്കൂലേ? പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ സൗകര്യമുണ്ടോ കർണാടകത്തിൽ? നമ്മളതിൽ ഉണ്ടോ? അതെ. അപ്പൊ SSLC നല്ല മാർക്ക് വാങ്ങിയ കൂട്ടത്തിൽ പെൺകുട്ടികളെ നോക്കാം. ആ പെൺകുട്ടികൾക്ക് അവർക്ക് കൂടി വന്നാൽ +1, +2, ഡിഗ്രി 3 വർഷം, 5 വർഷമേ പെൺകുട്ടികൾ പഠിക്കുള്ളൂ. അപ്പൊ അതിന് പറ്റാവുന്ന രീതിയിൽ അവരെ ഏൽപ്പിക്കാം. അങ്ങനെ നമ്മുടെ സംഘ കുടുംബം എന്ത് ചെയ്യും? സ്റ്റേറ്റ് കമ്മിറ്റി ആ കുട്ടികൾക്കൊക്കെയുള്ള യൂണിഫോം ആര് കൊടുക്കും? വർഷത്തിൽ ഒരിക്കൽ അവരെ കോളേജ് യൂണിഫോം, അത് സ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കും. അവരുടെ മാസാന്ത കോളേജ് ഫീസ് അതാര് കൊടുക്കും? അത് ഡിസ്ട്രിക്ട് കമ്മിറ്റി കൊടുക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും എല്ലാം കൂടി കൂടിയിട്ട് ഒരു വിദ്യാഭ്യാസ ഫണ്ട്. എന്താ ഫണ്ട്? ഒരു വിദ്യാഭ്യാസ ഫണ്ട്. ഒരു വർഷത്തിൽ ഇത്ര കുട്ടികളെ ദത്തെടുക്കാൻ പറ്റാവുന്ന ഒരു വിദ്യാഭ്യാസ ഫണ്ട്. ഇങ്ങനെ നമ്മുടെ അണിയറയിൽ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ല ശ്രമം നടത്തണം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ അതോ വെറുതെ പോവാണ്? ഒരു ഭാരായോ ആയോ? വിഷമല്ലല്ലോ. 2. മൂന്നാമത്തത്, കുറച്ച് മുമ്പ് നമ്മളൊരു സമൂഹ വിവാഹം നടത്തിയത്, ആ എന്തേ പിന്നെ നടത്തായിരുന്നു? അള്ളാഹു തല നിലനിർത്തട്ടെ, അള്ളാഹു റാഹത്താക്കട്ടെ. എന്നാൽ ആ സമൂഹ വിവാഹത്തിന് നമ്മൾ വല്ലതും കൊടുക്കുക? പെൺകുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു? 5 പവനും 5 പവൻ കൊടുക്കും. 8, 2 പവൻ പൂജാപ്രദം മഹറായി. അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാവപ്പെട്ട പുതിയാപ്പിളാർക്ക് മഹറ് 2 പവൻ, പെണ്ണിന് ആഭരണം എത്ര പവൻ? 8 പവൻ. അങ്ങനെ എത്രയായി? 10 പവനായി. ഇനി അത് പവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൂട്ടിക്കോളി. ഏയ്, അത് 5, 2, 7 ആയാലും എനിക്ക് കുഴപ്പമില്ല. അൽഹംദുലില്ലാ, KC റോട്ടിൽ 29 നടക്കുന്നത്. അവിടെ നമ്മളൊരു ഹിക്കമത്ത് എടുക്കാം. എന്താ ഹിക്കമത്ത്? വലിയ മുതലാളിമാരായ ആളുകൾ അവരുടെ മക്കളുടെ കല്യാണം നടത്താൻ ആലോചിക്കുന്നുണ്ടാവും. ആ കല്യാണങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാം. വലിയൊരു മുതലാളി, ഉദാഹരണം കൂറ്റമ്പാർ ഉസ്താദ്, ഞങ്ങളെ നാട്ടിലെ വലിയ മുതലാളിയാണ് ഞാൻ. അതറിയില്ല നിങ്ങൾ? എന്താ നിങ്ങൾക്ക് നമ്മൾ മുതലാളിയാകുന്ന നിങ്ങൾക്ക് ഒരു അസൂയുള്ള മാതിരി? അങ്ങനെ വരട്ടെ, അതല്ലേ. അപ്പോ വലിയൊരു മുതലാളിയാണ് ഞാൻ, എൻ്റെ മോൻ്റെ കല്യാണമുണ്ട്, അത് നിങ്ങൾ അന്വേഷിച്ചറിയണം, അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിൻ്റെ ആൾക്കാരറിയണം. എന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഈ ആൾക്കാർ, ഏയ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകൾ, അദ്ദേഹത്തെ പോയി സമീപിച്ചു. അദ്ദേഹത്തോട് പറയാം, കൂറ്റമ്പാർ ഉസ്താദ്, നിങ്ങളെപ്പറ്റി ഞങ്ങൾ ധാരാളമായി അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ആളാണ്, സന്തോഷമുണ്ട്. നേരിൽ ബന്ധപ്പെടാൻ വേണ്ടി പറ്റിയത് ഇപ്പോഴാണ്. നമുക്ക് നമ്മുടെ മോൻ്റെ കല്യാണം വളരെ സന്തോഷമായിട്ട് നടക്കുക. അതിനൊക്കെ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് പറഞ്ഞിട്ട് ഞങ്ങളൊരു അപേക്ഷ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ഈ സെൻ്ററിൽ, നിങ്ങൾ നിൽക്കുന്ന ഈ സെൻ്റർ, ഈ ബ്രാഞ്ച്, ഈ സെൻ്റർ, ഇതിൻ്റെ പരിധിയിൽ വളരെ പാവപ്പെട്ട 5 പെൺകുട്ടികളുണ്ട്. അവരുടെ കല്യാണം നിങ്ങളുടെ ഈ മോൻ്റെ കല്യാണത്തിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾ കഴിച്ചു തരികയാണെങ്കിൽ വലിയ ഒരു സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് മുതലാളിമാരെ എല്ലാം നിങ്ങൾ സമീപിക്കണം. എല്ലാ മുതലാളിമാരെയും സമീപിക്കണം. ഞാൻ ഒരു മുതലാളിയെ കൊണ്ട് സമീപിച്ചു. അദ്ദേഹത്തെ കൊണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ഉണ്ടായപ്പോൾ 5 പവൻ പെണ്ണിനും 2 പവൻ അല്ല 8 പവൻ പെണ്ണിനും 2 പവൻ പുരുഷനും കൊടുപ്പിച്ചിട്ട് മൂത്ത മോൻ്റെ കല്യാണത്തിന് 10 കുട്ടികളെ അദ്ദേഹത്തെ കൊണ്ട് കെട്ടിപ്പിച്ചു. സമൂഹ വിവാഹം, അദ്ദേഹത്തിൻ്റെ വക മൊത്തം 100 പവൻ.
ഏയ്, രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തിന് ഞാൻ അതേ കാര്യം അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ മിനിഞ്ഞാന്ന് അയാളെ മൂന്നാമത്തെ മകൻ്റെ കല്യാണം ഉണ്ടായി. ഞാൻ പറയാതെ അയാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഉസ്താദേ മൂന്നാമത്തെ മകൻ്റെ കല്യാണമുണ്ട്, ആ മൂന്നാമത്തെ മകൻ്റെ കൂടെയും നമുക്ക് 10 കുട്ടികളെ കെട്ടിക്കണം. 2009 മുതൽ 2016 ആയപ്പോഴേക്കും അയാൾ 30 കുട്ടികളെ കല്യാണം കഴിച്ചു. അള്ളാഹു അയാൾക്ക് റാഹത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അയാളെ 3 മക്കളെ കല്യാണം ഉണ്ടായപ്പോൾ 10 വീതം 30 കുട്ടികളെ കല്യാണം നടത്തി അയാൾ. ഞാൻ പറയുന്നത് നമ്മൾ ചില നന്മ ജനങ്ങളെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്താൽ മുതലാളിമാരെ നിങ്ങൾ അകറ്റി നിർത്തരുത്. ഒരു ഉമറാവിനെയും നിങ്ങൾ എന്താക്കരുത്, അകറ്റി നിർത്തരുത്. അവർക്ക് അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളും രാഷ്ട്രീയവും ആ രംഗത്തെ ഓർക്ക് പരിചയമുള്ളൂ. അപ്പോൾ അവിടെ പരിചയപ്പെട്ടതനുസരിച്ചാണ് ഒരു നമ്മളെടുത്ത് വന്നാലും ചെയ്യുക. അത് പിന്നെ ഓരെയും കൂടി പരിഗണിച്ച് നന്നാക്കിയെടുക്കണം. നേതൃത്വം ആരെ ഏറ്റെടുക്കണം, നമ്മൾ ഏറ്റെടുത്തിട്ട് അത് ദീനാക്കി മാറ്റണം. ഓരോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് ശീലിച്ചത് അതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുത്തെ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് 2020 ആകുമ്പോഴേക്കും, 2020 ആകുമ്പോഴേക്കും നമുക്ക് 3 വർഷം കൊണ്ട് എത്ര കുട്ടികളെ കെട്ടിക്കാനാവും? 1 ഖൈറായ സംഗതിക്ക് പറയുമ്പം എന്താ അള്ളാഹു റസൂൽ പറഞ്ഞത്? സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഏത് ചോദിക്കാനാ പറഞ്ഞത്? സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹിനോട് ഏത് ചോദിക്കണം? ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണം. എന്നാൽ ആരോ പറഞ്ഞു സ്വർഗത്തിൻ്റെ മൂലക്ക് ഒരു ചെറിയ സ്ഥലം കിട്ടിയാലും മതിയെന്ന്. അത് മതിയാ, അതൊന്നും പോരെ. നമുക്ക് എന്ത് കിട്ടണം? മാന്യമായിട്ടുള്ള സ്ഥലം തന്നെ കിട്ടണം. അള്ളാഹു എത്തിക്കട്ടെ. അതാ റസൂൽ എന്ന് പറഞ്ഞു സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹിനോട് ഏത് ചോദിക്കണം? ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണം. ചോദിക്കുന്നത് വലിയത് ചോദിക്കണം. അപ്പൊ അള്ളാഹു തല ഒരു 100 കുട്ടികളെ കെട്ടിക്കാൻ തൗഫീഖ് തരട്ടെ. അതല്ലേ, 100-ൽ കുറഞ്ഞ് നമുക്ക് വർത്താനില്ല. ഉണ്ടോ മാറ്റാത്ത നോട്ടാണ് ഇപ്പൊ ഏത്? ഇവിടെ നിന്ന് നോട്ട് മാറിയിട്ടില്ല, ഇല്ല. മോഡിനെ നമ്മളങ്ങനെ ആക്ഷേപം പറയണ്ട, പറയണോ? മോഡി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഞാൻ തൊഴിൽ കൊടുക്കും. പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പം എല്ലാവർക്കും തൊഴിലായോ? ആയില്ലേ. അല്ലാ, തൊഴിൽ ഇങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. ഇനി വയസ്സുള്ള ആളും വയസ്സില്ലാത്ത ആളും എല്ലാം എവിടെ പോയിട്ട് തൊഴിലെടുക്കുന്നതാണ്? ബാങ്കിൽ പോയിട്ട്. ഇപ്പം ആർക്കാ തൊഴിലില്ലാത്തത്? എല്ലാവർക്കും തൊഴിലായില്ലേ. അള്ളാഹു ഈ മുസീബത്തി അത്രയും ഞാൻ നീക്കി തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പോ സമയം 12:30 കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. 12:30 കഴിയുമ്പോ തന്നെ 1:30 ആകരുത്, ആയിരിക്കും അറിയാത്തത്. അപ്പൊ അതൊരു ഹിക്മത്താണ്. ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ഒന്നിച്ച് ബേജാറാക്കരുത്. മെല്ലെ ഇങ്ങനെ ചൂടുവെള്ളം ചോദിക്കാം, ചൂടുവെള്ളം ചോദിക്കുക. എന്നിട്ടോ നല്ലോണം തിളച്ചാൽ കുറച്ച് പൊടിയിടാൻ പറയാം. പൊടിയിട്ടാൽ പിന്നെ ഏത് പറയാം? ലേശം പഞ്ചസാര കൂട്ടാൻ പറയാം. ഏതായാലും ഇത്ര ആയില്ലേ. ഇനി ലേശം പാലും കൂടി വെച്ചാൽ ഏതായി? ചായയായി. അപ്പോൾ ചോദിക്കല് ഏത് ചോദിച്ചാൽ മതി? ചൂടുവെള്ളം ചോദിച്ചാൽ മതി. അപ്പോൾ പുരക്കാർ ചോദിക്കും ചായ ആയിക്കോട്ടെ ഉസ്താദെ, വേഗം നമുക്ക് കൂടി കൊടുക്കും. ആദ്യം തന്നെ ഒരു പരി പോയിട്ട് ചായ ഉണ്ടോയെന്ന് ചോദിക്കണത് അതൊരു മട്ടുണ്ടോ? അതൊരു രാസമില്ല. പിന്നെ കുറച്ച് ചൂടുവെള്ളം, ചൂടുവെള്ളമാക്കുന്ന പിന്നെ ഒരു ചായ ആക്കിയാലോ? അൽഹംദുലില്ലാ. അങ്ങനെയാ ഇത് ബില്ലഹിക്കുമത്തി എന്ന് പറഞ്ഞത്. അള്ളാഹു തോപ്പിയൊക്കെ തെരുമാറാവട്ടെ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിർത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ദീനിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയാലും ഏതേ ഞാൻ നേരത്തെ ഓതിയ ആയത്ത് ഒത്തക്കൂ ഖാസ്, വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു വ്യാഖ്യാനമുള്ള ആയത്താണ്. നമ്മുടെ മൂക്കിന് മുമ്പിൽ നമ്മുടെ സമൂഹത്തിൽ വേണ്ടാത്ത ദുശ്ചെയ്തികൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതിന് കുറവില്ല. ഇവിടെയാണ് സുന്നി വചന സംഘത്തിൻ്റെയും നമ്മുടെ KCF എല്ലാം നമ്മുടെ ഇവിടുത്തെ എന്താ പറയുന്നത്, KCF അല്ലേ ഇവിടെ, KCF
ദുബായിലാണ് മൊത്തം. ആ എന്നാൽ നിങ്ങൾക്കറിയോ ദുബായിൽ, കുവൈത്തിൽ, ഖത്തറിൽ, ഏയ് സൗദിയിൽ ഒക്കെയുള്ള കർണാടകത്തിലെ നമ്മളെ പ്രവർത്തകന്മാർ വളരെ ആവേശത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. അൽഹംദുലില്ല, അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് സന്തോഷം കൊടുക്കട്ടെ. ഗൾഫിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, ദുബായിലുള്ള പ്രവർത്തകന്മാരെ കാണുമ്പോൾ, ഖത്തറിലെ പ്രവർത്തകരെ കാണുമ്പോൾ, സൗദിയിലെ പ്രവർത്തകരെ കാണുമ്പോൾ വല്ലാത്ത ആവേശകരമായിരിക്കുന്ന പ്രവർത്തനത്തിന് എല്ലാ അർത്ഥത്തിലും നല്ല സജീവമുള്ള പ്രവർത്തകന്മാരാണ്, നല്ല പ്രവർത്തകന്മാരാണ്. മാത്രമല്ല, ഇന്ന് ഞങ്ങളിപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് പോരുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾ ഒമാനിലെ ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഹാഫിളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന നടത്തി കർണാടകത്തിലെ കുട്ടികളുണ്ട് ഒമാനിൽ, അവർ എന്താ അവരുടെ ഒരു ആവേശം, വെറുതെ ചെറിയ ഒരു മൗലിദ് നടത്താണിക്കാൽ അപ്പോഴേക്ക് അവിടെ അരങ്ങ് കെട്ടി, മറ്റേ മൈക്ക് കെട്ടി, ഇങ്ങനെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഓടിച്ചാടി കർണാടകത്തിലെ പ്രവർത്തകന്മാർ വളരെ ആവേശമാണ്. ഇവിടെ ഉള്ളതിൻ്റെ പത്തരട്ടി ആവേശം നമ്മുടെ പ്രവർത്തകന്മാർക്ക്, നിങ്ങളെ കൂട്ടുകാർക്ക് ഗൾഫിലുണ്ട്. അള്ളാഹുവേ അവർക്ക് നീ കാവലാകണേ അല്ല, നീ തണലാകണേ അല്ല, നീ അവർക്ക് തുണയാകണേ അല്ല, നല്ല പ്രവർത്തകന്മാർ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ കുട്ടികളുടെ കല്യാണം, അതുപോലെ തന്നെ ഇത്ര ആളുകളെ സംഘടന ദത്തെടുത്തിട്ട് വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കണം, ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കണം. അതേപോലെ വളരെ അർഹതപ്പെട്ട അവശരായ രോഗികളെ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സംഗതി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ, ഇല്ലെങ്കിൽ ആ വിഷയത്തിലേക്കും നമ്മൾ ചെറുതായിട്ട് കടക്കണം. അതാർക്ക്, വളരെ പ്രായം ചെന്ന ആളുകളെ ചികിത്സയാണ് നമ്മൾ കൂടുതൽ ഏറ്റെടുക്കേണ്ടത്. അതെന്താ കാരണം? ആ പ്രായം ചെന്ന ആളുകൾക്ക് കിട്ടേണ്ട ഒരു സഹായം, അത് നമ്മളിൽ നിന്ന് കിട്ടുമ്പോൾ അത് അവർക്ക് ഉണ്ടാകുന്ന വല്ലാത്ത ഒരു സന്തോഷം. ഒന്ന്, സംഘടനയ്ക്ക് അതിലൊരു പ്രത്യേക നേട്ടമുണ്ട്. എന്താ? പ്രായമുള്ള ഉപ്പാപ്പാനെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി പോയാൽ മക്കള്, മക്കളെ മക്കള്, ഇളയമ്മ, മൂത്തമ്മ, അമ്മായി, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും, എല്ലാ വീട്ടിലും ചർച്ചയാകും. ഉപ്പാനിപ്പാരാ ചികിത്സിക്കുന്നത്? എ പി ഉസ്താദിൻ്റെ ആൾക്കാരാണ്. ഉപ്പാനിപ്പാരാ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് എ പി ഉസ്താദിൻ്റെ ആൾക്കാരാണ്. അപ്പം നമുക്ക് സംഘടനാപരമായിട്ട് നല്ലൊരു പരസ്യം കിട്ടുമോ കിട്ടൂലെ? അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ആഖിറത്തിലെ പ്രതിഫലമാണ് നമുക്ക് ഏറ്റവും വലുത്. അള്ളാഹു നീ എത്തിക്കണം റഹ്മാനെ. ഒരു സംഭവം പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഭയിലേക്ക് കയറി വന്നു ഒരു സാധാരണക്കാരനായ സ്വഹാബി, ഒരു അറബിയ. ഖിതാബിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അറബി എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്രാമവാസിയായ സാധാരണക്കാരനായ ആള്, വലിയ ആലിമോ വലിയ പട്ടണത്തിൽ ജീവിക്കുന്ന ആളോ വ്യവസായി ഒന്നുമല്ല, സാധാരണ ഒരാൾ. അദ്ദേഹം കയറി വന്നിട്ട് ഹബീബ് റസൂലുള്ളാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നബിയേ നരകത്തിൽ നിന്ന് ദൂരെ പോവുകയും സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണേ തങ്ങളെ. യാ റസൂലല്ലാ, സ്വർഗത്തിലേക്ക് അടുക്കുകയും നരകത്തിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരണം. അപ്പൊ റസൂലല്ലാഹി തങ്ങൾ ഒരു വിഷയം പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ മൂപ്പര് പറഞ്ഞു, നബിയെ അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല, അത്ര ഭാരമുള്ളത് എനിക്ക് സാധിക്കുമെന്ന് അറിയില്ല. അയാൾ സാധാരണക്കാരനായ ആളാണ്, അയാൾ വേഗത്തിൽ അങ്ങ് പറഞ്ഞു. അപ്പൊ ആരംഭ റസൂലുള്ളാഹി, മുത്തുനബി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഒട്ടകത്തെ വാങ്ങണം, നിങ്ങൾ ഒരു ഒട്ടകത്തെ വാങ്ങണം, എന്നിട്ടോ നിങ്ങൾ ഒരു തോൽപാത്രം വാങ്ങണം. അന്ന് വെള്ളം നിറക്കണ പാത്രം ഏതാണ്? തോൽപാത്രമാണ്. ഇപ്പോഴും ബോംബെയിലും അജ്മീറിലും ഒക്കെ പോയാൽ കാണാൻ സാധിക്കും അത്, തോൽപാത്രം. നിങ്ങളൊരു തോൽപാത്രം വാങ്ങണം, എന്നിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഒട്ടേറെ സ്ഥലങ്ങൾ കുടിവെള്ളത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലമുണ്ട്, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് കുടിവെള്ളത്തിന് ദാഹിച്ച് വിഷമിക്കുന്ന വീടുകളിൽ ആളുകളിൽ നിങ്ങൾ പോയിട്ട് വെള്ളത്തിന്റെ വിതരണം നടത്തിക്കോ, നിങ്ങൾ സ്വർഗത്തിലേക്ക് അടുക്കും, നിങ്ങൾ നരകത്തിൽ നിന്ന് ദൂരെ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതങ്ങ് പറഞ്ഞു കേട്ടപ്പോൾ ആ സുഹാബി അപ്പൊ തന്നെ ഇതൻ വല്ലാഹ് എന്നാ, ഞാനത് ഏറ്റെടുത്തു നബിയേ, ഞാനത് ഏറ്റെടുത്തു നബിയേ,
അത് പറഞ്ഞ് അദ്ദേഹം നേരെ പോവുകയാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ. പോകുമ്പോ മുത്തനബി പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യുകയാണോ നിങ്ങളെ ഒട്ടകത്തിന് പ്രായമാവുകയും നിങ്ങളുടെ ഒട്ടകത്തിന് പ്രായമാവുകയും നിങ്ങളെ തോൽപാത്രം കീറിപ്പറിഞ്ഞ് കേടുവരുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം മുഹമ്മദ് മുസ്തഫ. ആ സ്വഹാബി ആ സന്തോഷത്തോടു കൂടെ പോയി തോൽപാത്രം വാങ്ങി, ഒട്ടകത്തെ വാങ്ങി, വെള്ളം നിറച്ചിട്ട് എല്ലാ വീടുകളിലും ജാതിയും മതവും നോക്കണ്ട, പ്രിയപ്പെട്ട സഹോദരന്മാരെ ദാഹ ജലം കൊടുക്ക എന്ന വിഷയത്തിൽ എല്ലാ സചേതന അചേതന വസ്തുക്കൾക്കും ആവശ്യമുള്ളതാണ് വെള്ളം. അദ്ദേഹത്തിന്റെ വെള്ള വിതരണം തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒട്ടകത്തെയും ആളുകളെ കാണുമ്പോഴേക്ക് ആളുകളൊക്കെ അതാ കുടിവെള്ളം 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 എല്ലാ സ്ഥലത്തും സുബ്ഹാന ജല്ല ജലാലൂ. അദ്ദേഹം വെള്ളം ഇങ്ങനെ വിതരണം ചെയ്ത് എല്ലാവർക്കും സന്തോഷമായി അദ്ദേഹത്തിന്റെ വെള്ളത്തിന്റെ വിതരണം. ആയിരിക്കുന്ന മധ്യേ ശത്രുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കേണ്ടി വന്നു. യുദ്ധത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ആ സ്വഹാബിയായ സാധാരണക്കാരൻ ഒട്ടകപ്പുറത്ത് തോൽപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടെ യുദ്ധക്കളത്തിൽ പോകുന്ന ആളുകൾക്ക് അവർക്ക് ദാഹിക്കൂലേ, അവർക്ക് വെള്ളം കൊടുക്കണ്ടേ? അദ്ദേഹം വെള്ളവും അല്ലാ, യുദ്ധക്കളത്തിൽ അപ്പുറത്തെ ശത്രുക്കൾ ഇപ്പുറത്തെ മുഅ്മിനീങ്ങൾ മുഖാമുഖം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ഒട്ടകപ്പുറത്ത് തോൽപാത്രവുമായിട്ട്. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു കുടിവെള്ളം കുടിവെള്ളം, വല്ലാത്ത സന്തോഷം. അദ്ദേഹം വന്ന് ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ആ തോൽപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്തിട്ട് ഇയാൾ കൊടുത്തു, അയാൾ കൊടുത്തു, മറ്റേ ആൾ കൊടുത്തു. ഇങ്ങനെ കുടിവെള്ളത്തിന്റെ വിതരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ആ യുദ്ധക്കളത്തിൽ കുടിവെള്ളത്തിന്റെ വിതരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ആരോ എഴുതിവിട്ടിരിക്കുന്ന ഒരു അമ്പ് സൂത്രം പഴച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന് വീണു. വേറെ ആളുകളേക്ക് എഴുതിവിട്ടിരിക്കുന്ന അമ്പ് പഴച്ചിട്ട് ആരെ ശരീരത്തിൽ വീണു? ആ സ്വഹാബിയുടെ ശരീരത്തിൽ വന്ന് വീണു. അദ്ദേഹം യുദ്ധക്കളത്തിൽ വീണു. ആ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്തി കരിമ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം യുദ്ധക്കളത്തിൽ ഷഹീദായി. സ്വഹാബാക്കൾ പറയുകയാണ്, ഒട്ടകത്തിന് പ്രായമാവുകയും തോൽപാത്രം കീറിപ്പറയുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞ അയാളെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ നേരിൽ കണ്ടു. ഹബീബ് റസൂലുള്ളാഹ് സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരെ, രാജ്യത്തുടനീളം വ്യാപകമായി കുടിവെള്ളത്തിന്റെ ദാരിദ്ര്യം വരാൻ പോവുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലേ? എല്ലാ ജില്ലാ കമ്മിറ്റികളും അല്ലെങ്കിൽ എല്ലാ സെൻട്രൽ കമ്മിറ്റികളും കുടിവെള്ളത്തിന്റെ ദാരിദ്ര്യം വരുമ്പോൾ ഒരു നല്ല വണ്ടി ഏതെങ്കിലും മുതലാളിമാരോട് സംഘടിപ്പിക്കാം, എന്നിട്ട് വെള്ളം നിറക്കാം. എസ് വൈ എസ്, ഇവിടെ എസ് വൈ എസ് തന്നെ, എസ് വൈ എസ് കുടിവെള്ള പദ്ധതി, എസ് വൈ എസ് കുടിവെള്ള പദ്ധതി ഇവിടുത്തെ വാർത്തകളുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്തയാവട്ടെ. ആളുകൾക്ക് നല്ല പോലെ കുടിവെള്ളം കിട്ടട്ടെ. അത് ജാതി നോക്കണ്ട, മതം നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, ഗ്രൂപ്പ് നോക്കണ്ട, എല്ലാവർക്കുമാണ് കുടിവെള്ളം കൊടുക്കേണ്ടത്. നല്ലൊരു മുന്നേറ്റം ആശയപരമായും പ്രാസ്ഥാനികമായും സംഘടനാപരമായും നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിർത്തല്ലേ നമ്മൾ, നീ ഒന്നുമില്ലല്ലോ മോനെ, സദ്യക്കൊക്കെ. ഞാൻ ദുബായിൽ നിന്ന് വിളിച്ചിട്ടാണ് നമ്മളെ ഈ സ്വീപ്പരും ഒഴിവാക്കിയത്. പിന്നെ ദുബായിൽ നിന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇനി അപ്പൊ ഇൻഷാ അല്ലാ ഒരൊറ്റ മിനിറ്റ്, ഒരു രണ്ട് വരി മൗലിദ് ഓതിയിട്ട് ദ്വാരക്കല്ലേ നമ്മൾ. മൗലിദ് ഓതാത്ത വീട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും വീടുണ്ടോ മൗലിദ് ഓതാത്ത? മൗലിദ് കഴിച്ചവരോട് കൈ പൊക്കാൻ പറയണം നമ്മൾ. എല്ലാവരും വീട്ടിലും മൗലിദ് ഓന്നണം. പള്ളിയിൽ മൗലിദ് നടന്നോ, പന്തലിൽ മൗലിദ് നടന്നോ, റോട്ടിൽ മൗലിദ് നടന്നോ, അതൊക്കെ നടന്നു, നമ്മുടെ വീട്ടിൽ മൗലിദ് നടക്കണം. മൗലിദുർ റസൂൽ മുഹമ്മദ് മുസ്തഫ. അത് ഇന്ന് രാത്രി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മുത്തുനബിന്റെ പേരിൽ നിയ്യത്താക്കാം. ഉമ്മയും മോളും മോനും ഭർത്താവും നമ്മൾ കൂടിയിരിക്കുക.
എന്നിട്ട് നമ്മളാണ് ഓതാ മൗലിദ്. സാധുക്കളാണെങ്കിൽ അങ്ങനെ മൗലിദ് ഓതിക്കോളി, ഇല്ലേ ഒരു മുത്തായിലിമിനെ വിളിച്ചിട്ട് മൗലിദ് ഓതിക്കാം. അപ്പോൾ വീട്ടുകാർക്ക് മൗലിദ് ഓതാൻ അറിയില്ലേ? അറിയില്ലേ? അറിയോ അറിയില്ലേ? മൗലായ സ്വല്ലി വസോ യാ റബ്ബി സ്വല്ലി അലൻ നബിയെ. എല്ലാവർക്കും മൗലൂദ് അറിയാം. തീരെ ഓതാൻ അറിയാത്തോല് മൗലായ 33, സലാവാത്തി 33, യാ റബ്ബി സല്ലി അലൻ നബി 33 അല്ലേ. അസ്സലാത്തു അലൻ നബി നൂറെണ്ണം പൂർത്തിയായോ അല്ലേ? 33 എത്രയായി? 99. ഇപ്പോൾ ഒന്ന് എത്രയായി? 100. 100 സ്വലാത്ത് ആയോ ആയില്ലേ? ശരി, നമുക്ക് ദ്വാർക്കല്ലേ. നിങ്ങൾക്ക് ദ്വാർക്കാൻ അറിഞ്ഞൂടെ? നിങ്ങളെ പരിയിൽ എന്തേ മൗലൂദ് ഉണ്ടാക്കാത്ത? നമ്മളെ പരിയിൽ 30 ദിവസം മൗലൂദ് കേൾക്കാം. കേൾക്കാൻ പറ്റുമോ? പറ്റൂടെ? പിന്നെ എൻ്റെ വീട്ടിൽ മൗലൂദ് ഉണ്ടായി. ഞാനാരാ? ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ ആര്? നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ആളല്ല ഞാനെ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ 300 ആളെ കൂട്ടിയിട്ട് മൗലൂദ് കഴിച്ചു. അള്ളാഹു കബൂലാക്കണം. നിങ്ങൾക്ക് 30 ആളെ കൂട്ടാൻ കഴിയോ? 3000 ആളെ കൂട്ടാൻ കഴിയോ? നിങ്ങൾ നടത്തിക്കോളി. അപ്പൊ സാധിക്കുന്ന ആള് സാധിക്കുന്ന പോലെ, സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ മുത്തുനബിയുടെ പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുക, ആ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുക, ഒരു 10 സ്വലാത്ത് വീട്ടിൽ നടക്കുക. അതില്ലാതിരിക്കാൻ പറ്റൂല. അൽഹംദുലില്ലാഹ്, കർണാടകയിലെ നമ്മുടെ കൂട്ടുകാർ എല്ലാ വീടുകളിലും മാതൃകാ മൗലിദ് നടത്തുന്നുണ്ട് എന്ന് കേട്ടു. അൽഹംദുലില്ലാഹ്, മൗലിദ് ഇങ്ങനെ ഓതണം. എല്ലാ വീട്ടിലും മൗലിദ് വേണം. ഇബിലീസ് അങ്ങോട്ട് കടക്കാതിരിക്കാൻ, ഏയ് സലഫി അങ്ങോട്ട് കടക്കാതിരിക്കാൻ നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എടുക്കൽ അനുവദനീയമായത് എടുക്കാം. ആ എല്ലാവർക്കും അനുവദനീയമാണ്. ഏത്? സെൽഫി എടുക്കാൻ പറ്റും. സെലഫി എടുക്കാൻ പറ്റുമോ? അനുവദിച്ചത് എടുത്താൽ മതി അല്ലേ. എല്ലാവർക്കും ഏതെടുക്കാം? സെൽഫി എടുക്കാം. ഏത് പറ്റൂല? സെൽഫി എടുക്കാൻ പറ്റൂല. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല റാഹത്തിൽ നമുക്ക് മൗലൂദ് ഓതിയിട്ട് റാഹത്തായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ദ്വാർക്കാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതാ ഒന്ന് ഓതിയാട്ടെ. ആദ്യത്തെ മൗലൂദിൻ്റെ വരി ഒന്ന് ഓതിക്കാം. സുബ്ഹാനല്ലദീ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين سبحان الذي يطلع في شهر